السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم لا علم لنا إلا ما علمتنا، ولا معرفة إلا ما ألهمتنا. اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، وزدنا علما. اللهم أرنا الحق حقا وارزقنا اتباعه، وأرنا الباطل باطلا وارزقنا اجتنابه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونزعنا ما في صدورهم من غل تجري من تحتهم الأنهار، وقالوا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. لقد جاءت رسل ربنا بالحق، ونودوا أن تلكم الجنة أورثتموها بما كنتم تعملون. صدق الله العلي العظيم، وصدق وبلغ رسوله الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار. أشهد أن لا أجل الرجل. أشهد أن لا. വളരെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പരിപാടിയുടെ അധ്യക്ഷൻ ഷുക്കൂർ ഫൈലി ഉസ്താദ് അവർകൾ നമ്മുടെ ആദരണീയരായ ബഷീർ അസ്സാദി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കെ പി പി തങ്ങൾ ഇവിടുത്തെ വിശിഷ്ടാതിഥി, അതുപോലെ ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ചുകൂടിയ സ്നേഹനിധികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കുന്നതോടൊപ്പം നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരികയും ശിഷ്ടകാലം തെറ്റു ചെയ്യാതെ ജീവിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് പുഞ്ചിരിയോടെ ലോകത്തോട് വിട പറയാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. റമളാൻ കഴിയുമ്പോഴേക്കും സർവവിധ പാപങ്ങളും പൊറുക്കപ്പെട്ട്
ലക്ഷക്കണക്കിന് ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. എല്ലാ ദിവസവും അള്ളാഹുവിനെ നരകത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ മോചിപ്പിക്കാറുണ്ട് എന്നാണ്. അള്ളാഹു തആല എല്ലാ ദിവസവും അള്ളാഹു ലക്ഷക്കണക്കിന് ആളുകളെ മോചിപ്പിക്കുന്നുണ്ട്. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار إن لك في كل ليلة من ليالي شهر رمضان عتقاء وطلقاء وخلصاء وأمناء من النار പരിശുദ്ധ റമളാനിന്റെ ഓരോ രാത്രിയിലും അല്ലാഹു ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന എല്ലാ ആളുകളെയും അദാബും ഹിസാബും ഇല്ലാത്ത സ്വർഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാനാണ്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വരാതിരിക്കാൻ കഴിയില്ല, നിർബന്ധിതനാണ്. പക്ഷെ നിങ്ങൾക്കങ്ങനെ ഒരു നിർബന്ധമില്ല. ഞാൻ ഇന്നലെയാണ് നാട്ടിലെത്തുന്നത്, ഇതുവരെ നാട്ടിലുണ്ടായിരുന്നില്ല. ഇന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് എണീറ്റിട്ട് വാഹനത്തിന് വരുന്നത്. അപ്പോൾ തന്നെ അടച്ചോനെ അതിന് ഡേറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്നുള്ള ചിന്തയാണ് രാവിലെ എണീക്കുമ്പോൾ തോന്നിപ്പോയത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യമില്ലാഞ്ഞിട്ട് വരെ ഇവിടെ എത്തിപ്പെട്ടു. അള്ളാഹു നിങ്ങൾക്കൊക്കെ ഖൈറും ബർക്കത്തും നിഅമത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാനിലെ അനുഗ്രഹീതമായ പത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റമളാനായാൽ നാലു കാര്യം വർദ്ധിപ്പിക്കണം. അതിൽ രണ്ട് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്, രണ്ട് നിങ്ങൾക്കുള്ളതാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കാര്യം അള്ളാഹുവിന് ഇഷ്ടമാണ്, മറ്റേ രണ്ട് കാര്യം എനിക്കിഷ്ടമാണ്. റമളാനായാൽ നാലു കാര്യം നിങ്ങൾ വർദ്ധിപ്പിക്കണം. അതിൽ രണ്ട് കാര്യം അള്ളാഹുവിന് ഇഷ്ടമാണ്, രണ്ടു കാര്യം നിങ്ങൾക്കും ഇഷ്ടമാണ്. ഏതാണ് ആ നാല് കാര്യം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന്, അസ്തഗ്ഫിറുല്ലാഹ് രണ്ട്, അസ്അലുകൽ ജന്ന മൂന്ന്, വഅഊദു ബിക മിനന്നാർ നാല്. ഒന്നാമത്തേത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവെ നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് ഞങ്ങളെല്ലാവരും സാക്ഷ്യം വഹിക്കുകയാണ്. പറയുന്നതിനേക്കാളും ഉഷാറാണ് മൈക്ക് അല്ലേ? നമ്മൾ പറയുന്നതിനേക്കാളും ഉഷാറുണ്ട് മൈക്ക്. മാഷാ നല്ല മൈക്കാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഒന്ന്, അസ്തഗ്ഫിറുല്ലാഹ്, നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു. ഇത് രണ്ട് അല്ലാഹുവിന് ഇഷ്ടമാണെന്ന്. ഈ രണ്ട് കാര്യം നിങ്ങൾ പറഞ്ഞാൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. ഈ രണ്ട് കാര്യം നിങ്ങളിങ്ങനെ ആവർത്തിച്ചാൽ അല്ലാഹുവിന് നിങ്ങളോട് സ്നേഹം വർദ്ധിക്കും. അടുത്ത രണ്ട് കാര്യം അല്ലാഹുവിന് വലിയ കാര്യമൊന്നുമില്ല, അത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അല്ലാഹുവിന് പ്രത്യേകമായൊരു കാര്യമില്ല, അതുകൊണ്ട് നിങ്ങൾക്കാണ് നേട്ടം. അത് മൂന്നാമത്തേത് അസ്അലുഖൽ ജന്ന, അല്ലാഹുവെ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് സ്വർഗം ലഭിച്ചത് കൊണ്ട് അല്ലാഹുവിന് എന്താ ഞങ്ങൾക്കല്ലേ കാര്യം?
വഅഊദു ബിക മിനന്നാർ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിക്കണേ അല്ലാഹ്. ഈ ദിഖർ പരിശുദ്ധമായ റമദാൻ 1 മുതൽ 30 വരെ വർദ്ധിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയുള്ളതൊക്കെ 10 10 ദിവസങ്ങളിൽ മാറും. 10 കഴിഞ്ഞാൽ ആദ്യത്തെ 10-ൽ അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റാഹിമീൻ, അല്ലാഹുവേ കാരുണ്യം നൽകണേ എന്ന് ദുആ ചെയ്യുന്നു. 2-ാമത്തെ 10-ആയാൽ അല്ലാഹുമ്മ ഗ്ഫിർലീ ദുനൂബീ യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ പുറത്തു തരണേ എന്ന് ദുആ ചെയ്യുന്നു. 3-ാമത്തെ 10-ആയാൽ അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ വഅദ്ഖിൽനീൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുന്നു. ഓരോ 10-ലും ദിക്റുകൾ മാറുന്നുണ്ട്. എന്നാൽ ഈ ദിക്റ് തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഇത് ചൊല്ലിയാൽ അല്ലാഹുവിന് നിങ്ങളോട് സ്നേഹം വർദ്ധിക്കുകയും നിങ്ങൾക്ക് അത്യാവശ്യമായ 2 കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. അഥവാ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗം ലഭിക്കാൻ കാരണമാകും. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് ഉറക്കെ ചൊല്ല്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഒരാൾ സ്വീകാര്യമായ നോമ്പ് ഒരാൾ എടുക്കുകയാണെങ്കിൽ, അഥവാ അയാളുടെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചാൽ, മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, قال رسول الله صلى الله عليه وسلم ما من عبد يصوم يوما في سبيل الله അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരാൾ നോമ്പെടുത്താൽ الا بعد الله بذلك اليوم وجهه عن النار 70 خريفا 70 വർഷത്തോളം അല്ലാഹു തആല അവനെ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്നാണ് പറഞ്ഞു. ഒരൊറ്റ ഒരു നോമ്പ് ഒരാൾ എടുത്താൽ 70 വർഷങ്ങളോളം അല്ലാഹു തആല നരകത്തിൽ നിന്ന് അയാളെ മാറ്റി നിർത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വീകാര്യമായ നോമ്പായി നമ്മുടെ നോമ്പ് മാറണം. നോമ്പ് സ്വീകരിക്കപ്പെടാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. കണ്ണിലൂടെ ഹറാമുകൾ കാണരുത്, ചെവിയിലൂടെ ഹറാമുകൾ കേൾക്കാൻ പാടില്ല, കൈകളിലൂടെ ഹറാമുകൾ ചെയ്യാൻ പാടില്ല, കാലുകൾ ഹറാമിലേക്ക് നടക്കാൻ പാടില്ല, നാവിലൂടെ ഹറാമുകൾ സംസാരിക്കാൻ പാടില്ല, ഹൃദയത്തിലൂടെ ഹറാമുകൾ ചിന്തിക്കാൻ പാടില്ല. വളരെ പ്രധാനമായി വയറ് നിറയെ ഭക്ഷണം കഴിക്കാനും പാടില്ല. ഇതെല്ലാം നോമ്പ് സ്വീകരിക്കപ്പെടാനുള്ള കാരണങ്ങളാണ്. കണ്ണ് ഹറാമിൽ നിന്ന് നിയന്ത്രിക്കണം, ചെവിയെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കണം, കൈയും കാലും ഹറാമിൽ നിന്ന് നിയന്ത്രിക്കണം. വളരെ പ്രധാനമായി വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. നോമ്പ് തുറക്കുമ്പോ ഒരല്പം കഴിക്കണമെന്നാണ് പറയുന്നത്, കൂടുതൽ കഴിക്കരുത്. അത്താഴമായാലും മുത്താഴമായാലും മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വിഭിന്നമായി ഭക്ഷണം കമ്പയർ ചെയ്യുമ്പോൾ റമദാനിൽ കുറച്ച് കഴിച്ചു എന്നൊരു തോന്നലുണ്ടാവണം. പക്ഷേ നമ്മുടെ നോമ്പ് മറ്റുള്ള മാസങ്ങളെക്കാളും കൂടുതൽ കഴിക്കുന്നുണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൊതുവെ ഡയറ്റിംഗ് രീതിയും ശരീരത്തിൻ്റെ ഫിറ്റ്നസ് നിലനിർത്താനും അസുഖം വരാതിരിക്കാനും ഒക്കെ ഡോക്ടർമാർ പറയുന്നത് അല്പാൽപമായി കഴിക്കണമെന്നാണ്, ഒന്നിച്ച് കഴിക്കരുത് എന്നാണ്. ഒരു 10 10 തിന്നണം എന്നുണ്ടെങ്കിൽ അത് ഒന്നിച്ച് കഴിക്കരുത്. ഒരു മണിക്കൂറിൽ
ഒരു രണ്ട് പത്തിരി കഴിച്ചാ പിന്നെ അടുത്തത് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് രണ്ട് കഴിച്ചാൽ മതി എന്നാ, പിന്നെ അടുത്തത് വീണ്ടും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങനെ കഴിക്കണം എന്നാണ്. അല്ലെങ്കിൽ ഒന്നിച്ചതൊക്കെ കയറ്റി വിട്ടാൽ വലിയ വയറും അതുപോലെ വലിയ അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാകുമെന്നാണ്. അപ്പൊ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ആകെ മകരീബ് വാങ്ങും ഉറക്കിനുമിടയിൽ അഞ്ചോ നാലോ ആറോ മണിക്കൂറുള്ളൂ. അതിൽ ഇടയിൽ തറാവീഹ് വേണം, അതിനിടയിൽ ഇഷ ഉണ്ട്, അതിനിടയിൽ മകരീബ് ഉണ്ട്. ഇതൊക്കെ കഴിച്ച ഒരു നാല് മണിക്കൂറിനുള്ളിൽ മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ കഴിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പൊ ഹലാ ഉൽ ബത്തുൻ, വയറ് നിറയെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് നോമ്പ് സ്വീകരിക്കപ്പെടാൻ കാരണമായ ഒരു പ്രവർത്തനമാണ്. എല്ലാവരും ഈ വിഷയം വളരെ ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ പകർത്തണം എന്നും കൂടി ഞാൻ ഉണർത്തുകയാണ്. കണ്ണുകൊണ്ട് ചെയ്തത് ഒരു പക്ഷേ അള്ളാഹു നമ്മൾക്ക് പുറത്തു തന്നേക്കാം. കൈകൾ കൊണ്ട് ചെയ്തത്, കാലുകൾ കൊണ്ട് ചെയ്തതൊക്കെ അള്ളാഹു പുറത്തു തന്നേക്കാം. പക്ഷേ അപകടകാരി നമ്മുടെ നാവാണ്. പരിശുദ്ധമായ നോമ്പെടുത്ത് നാവ് സൂക്ഷിക്കാൻ നമ്മൾക്ക് കഴിയാതെ വരുമ്പോൾ ആ നോമ്പ് കുളക്കന് നഷ്ടപ്പെട്ടു പോകും. ഒരു നോമ്പും സ്വീകരിക്കപ്പെടാതെ റമദാൻ കഴിഞ്ഞ് ഒരാളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നില്ലെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമെന്നാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവർ അകലെയാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്കൊക്കെ അറിയുന്ന സംഭവമാണ്. റമദാൻ കഴിഞ്ഞിട്ടും ഒരാളുടെ പാപം പൊറുക്കപ്പെട്ടില്ലെങ്കിൽ, അഥവാ പെരുന്നാളാകുമ്പോഴേക്കും ഞാനടക്കമുള്ള എല്ലാ ആളുകളും ഉമ്മപറ്റ മക്കളെപ്പോലെ നിഷ്കളങ്കരായില്ലെങ്കിൽ, അയാളെ അള്ളാഹു അകറ്റി നിർത്തട്ടെ, അയാളെ അള്ളാഹു മാറ്റി നിർത്തട്ടെ, അള്ളാഹു മാറ്റി നിർത്തട്ടെ എന്നാ പറഞ്ഞത്. എന്തിൽ നിന്ന്? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ, കഴിഞ്ഞു പോയ റമദാനുകളിൽ പെരുന്നാളാകുമ്പോഴേക്കും നമ്മുടെ സർവ്വ പാപങ്ങളും അള്ളാഹു പൊറുത്തു തന്നിട്ടുണ്ട് എന്ന ഉറപ്പ് നിങ്ങൾക്കൊക്കെ ഉണ്ടോ? എത്രയോ റമദാൻ നമ്മൾക്ക് ലഭിച്ചില്ലേ, എത്രയോ റമദാൻ നമ്മൾക്ക് ലഭിച്ചു. ഈ റമദാനൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാളാകുമ്പോഴേക്കും നമ്മുടെ സർവ്വവിധ പാപങ്ങളും പൊറുക്കപ്പെട്ട് ഉമ്മപറ്റ മക്കളെ പോലെ നമ്മൾ ആവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? എന്തെങ്കിലും ഉണ്ടാകത്ത് ഉറപ്പാണോ? ഉറപ്പില്ലെങ്കിലും ഇനിയെങ്കിലും ഉറപ്പിക്കുക. ഉറപ്പില്ല എന്ന് പറയണ്ട, ഉറപ്പ് ഇല്ല എന്ന് വിശ്വസിക്കുകയും വേണ്ട. അള്ളാഹു പുറത്തു തന്നിട്ടില്ല എന്ന് വിശ്വസിക്കരുത്. അള്ളാഹു പുറത്തു തന്നു എന്ന് തന്നെ വിശ്വസിക്കുക. അള്ളാഹു നമ്മൾക്ക് മാപ്പ് തരട്ടെ, അള്ളാഹു നമ്മുടെ റമദാനൊക്കെ സ്വീകരിക്കട്ടെ. ഇപ്പൊ റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ സർവ്വവിധ പാപങ്ങളും അള്ളാഹു പുറത്തു തരണം. അത് നമ്മുടെ നിർബന്ധമായ കടമയാണ്. ആ പാപം പൊറുക്കപ്പെടാൻ സ്വീകാര്യമായ നോമ്പായാൽ മതി. പ്രത്യേകിച്ച് വേറെ അമലൊന്നും ആവശ്യമില്ല, സ്വീകാര്യമായ നോമ്പായാൽ മതി. നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഹൃദയം ശുദ്ധിയുള്ള ഹൃദയമായി മാറണം. ഹൃദയശുദ്ധിയാണ് നോമ്പ് സ്വീകരിക്കപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഘടകം. ഹൃദയശുദ്ധിയാണ്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സംശുദ്ധ ഹൃദയം, വിശാല മനസ്കത, പകയും വൈരാഗ്യവും വെറുപ്പുമില്ലാത്ത ഹൃദയം, ഇതൊക്കെയാണ് നോമ്പ് സ്വീകരിക്കപ്പെടാൻ കാരണമാകുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രകർത്തേണ്ട പ്രത്യേകതകൾ. അള്ളാഹു നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചു തരട്ടെ. സ്വർഗവകാശികളെ കുറിച്ച് അള്ളാഹു പരിശുദ്ധമായ സൂറത്തുൽ ആറാഫിൽ പറയുന്നുണ്ട്, وَنَزَعْنَا مَا فِي صُدُورِهِم مِّنْ غِلٍّ تَجْرِي مِن تَحْتِهِمُ الْأَنْهَارُ. സ്വർഗവകാശികളായ ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല പക എന്ന് പറയുന്ന, വെറുപ്പ് എന്ന് പറയുന്ന ആ വൃത്തികെട്ട സ്വഭാവത്തെ അല്ലാഹു എടുത്തു മാറ്റുന്നു എന്ന്. സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളുടെ ഹൃദയത്തിലും വെറുപ്പുണ്ടാവൂല, ഗിൽ എന്ന് പറയുന്ന ആ ദുസ്വഭാവം ഉണ്ടാവൂല എന്നാണ്. ആ ദുസ്വഭാവം ഉണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ എത്തൂല. ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ ദുസ്വഭാവം നാം ഊരിയെടുക്കുകയാണ്. എന്നിട്ട് നാം അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. അവര് പറയുന്നുണ്ട്, അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ സ്വർഗം നൽകിയ നീ, നിനക്ക് ഞങ്ങൾ സർവസ്തുതിയും നൽകുകയാണ് റബ്ബേ. ഞങ്ങൾ
അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആരും സന്മാർഗികളിൽ പെട്ടുപോകുമായിരുന്നില്ല. നീ നന്നാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ നന്നായത്. നീ നന്നാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ നന്നായത്. നീ ഞങ്ങളെ നന്നാക്കിയിരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടമായിരുന്നു എന്ന് സ്വർഗവകാശികൾ പറയുമെന്നാണ്. അപ്പൊ സ്വർഗവകാശികളുടെ പ്രത്യേകത അവരുടെ ഹൃദയ വിശാലതയാണ്. ആ ഒരു ഹൃദയ വിശാലതയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ റമദാൻ, നമ്മുടെ നോമ്പ്, നമ്മുടെ അമലുകൾ എല്ലാം അള്ളാഹു സ്വീകരിക്കുള്ളൂ. പരിശുദ്ധമായ ബറാത്തിന്റെ രാത്രി അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൽബ് ഗോത്രത്തിലെ ആടുകളുടെ ശരീരത്തിലുണ്ടാകുന്ന രോമം കണക്കെ ആളുകളുടെ സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കുമ്പോ ചില ആളുകളുടെ അമലുകൾ അള്ളാഹു മൈൻഡ് ചെയ്യൂല. അതിൽപ്പെട്ട ഒരാളാണ് പിണങ്ങി നിൽക്കുന്നവൻ മുഷാഹിൻ, മറ്റൊരാളാണ് ഖാത്യുർ റഹീം, കുടുംബബന്ധം മാറി നിൽക്കുന്നവർ, കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവർ, തെറ്റി നിൽക്കുന്നവർ, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവർ, ഭാര്യ മക്കളോട് മോശമായി പെരുമാറുന്നവർ. ഈ ആളുകളൊക്കെ ഒരു അമലും സ്വീകരിക്കപ്പെടാതെ അമലുകൾ അള്ളാഹു വലിച്ചെറിയുന്ന വിഭാഗത്തിലാണ്. മഹാന്മാരായ സ്വഹാബാക്കൾക്കൊക്കെ പേടിയായിരുന്നു എന്നാണ്. റമദാൻ ആകുമ്പോഴേക്കും മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടോ എന്ന പേടി, അങ്ങനെ ഒരു വെറുപ്പുള്ള സമയത്ത് റമദാൻ വരല്ലേ എന്നവർ കൊതിച്ചിരുന്നു എന്നാണ്. ഇനി റമദാൻ ആയാൽ അവര് വെറുപ്പൊക്കെ മാറ്റി ഹൃദയ ശുദ്ധിയോടുകൂടി ജീവിക്കാൻ അവർ തയ്യാറാകുമായിരുന്നു. അതുകൊണ്ട് റമദാനിൽ 2-3-4 ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ റമദാൻ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒന്നാമത്തെ പ്രത്യേകത ഹൃദയ ശുദ്ധിയാണ്. വെറുപ്പില്ലാത്ത ഹൃദയം, പകയില്ലാത്ത ഹൃദയം, മനുഷ്യരോടും മൃഗങ്ങളോടും കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, സഹകരണത്തിന്റെ ഏറ്റവും ഉദാത്തമായ സ്വഭാവത്തോടുകൂടി പെരുമാറി നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്ത് ജീവിക്കലാണ് നമ്മുടെ ബാധ്യത. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായ 10 അല്ലാഹുവിന്റെ കാരുണ്യം ചോദിക്കാനാണ് അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റാഹിമീൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റാഹിമീൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണേ അല്ലാഹ്. കാരുണ്യം ചോദിക്കേണ്ട 10 കാരുണ്യം ചോദിക്കുകയും വേണം, കാരുണ്യം ചെയ്യുകയും വേണം. ഇർഹമൂ മം ഫിൽ അർളി യർഹമുക്കും മം ഫിസ്സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം ചെയ്താൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കാരുണ്യം ചെയ്യുമെന്ന് ഷഫിഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കാരുണ്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇർഹമൂ മം ഫിൽ അർളി. ഭൂമിയിലുള്ളത് ആരാവാം? മനുഷ്യരാവാം, മൃഗങ്ങളാവാം, ആരുമാവാം. അവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ അള്ളാഹു നിങ്ങളോടും കാരുണ്യം ചെയ്യും. അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാണ്. അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്, എന്റെ റഹ്മത്ത് വിശാലമാണ്. എന്റെ കാരുണ്യം ലോകത്ത് വ്യാപിച്ചു കിടക്കുകയാണ് എന്ന് പറയുമ്പോ ഉമ്മ മക്കളോട് ചെയ്യുന്ന കാരുണ്യം, സഹചാരിയുടെ പ്രവർത്തകർ കെഎസ്എഫിന്റെ കീഴിൽ കേരളക്കര മുഴുവനും പാവങ്ങളായ രോഗികൾക്ക് നൽകുന്ന ഈ സാന്ത്വനം, സഹചാരിയുടെ ഈ പ്രവർത്തനമൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നൊരംശമാണ്. സത്യത്തിൽ ഇവിടെ ബഷീർ അസദി ഉസ്താദ് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ക്യാഷ് കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ. എന്താപ്പോ ഇതിന്റെ ആവശ്യം? മറ്റുള്ളവരുടെ ചീത്ത കേൾക്കേണ്ട ആവശ്യം എന്താണ്? ക്യാഷ് കൊടുക്കാൻ കഴിയാതെ സ്വാഭാവികമായി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു പരുങ്ങലുണ്ടാവും, ഒരു ജാള്യതയുണ്ടാകും. ഈ ജാള്യത അനുഭവിക്കേണ്ട ആവശ്യം എന്താണ്? ആർക്ക് വേണ്ടിയാ? നമ്മുടെ ഉപ്പയ്ക്ക് വേണ്ടിയല്ലല്ലോ, നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ വേണ്ടിയല്ലല്ലോ, വേറെ ഏതോ ആളുകൾ, ഒരു പരിചയമില്ലാത്ത ആളുകൾ, ഇങ്ങനെ നാട്ടുനീളെ പ്രയാസങ്ങൾ അനുഭവിച്ച രോഗികൾക്ക് സാന്ത്വനവുമായി നമ്മുടെ പ്രവർത്തകർ മുന്നിട്ടിറങ്ങുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരംശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ കാരുണ്യമാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
അല്ലാഹു കാരുണ്യവാനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക, അല്ലാഹുവിന്റെ കാരുണ്യം എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ആ കാരുണ്യം പ്രതീക്ഷിക്കുകയും ചെയ്യുക. അതേപോലെ നമ്മൾ മറ്റുള്ളവർക്ക് കഴിവിന്റെ പരമാവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക. തഹല്ലഖു ബി അഖ്ലാഖില്ല എന്നാണ്, അല്ലാഹുവിന്റെ സ്വഭാവം നിങ്ങളും ഉൾക്കൊള്ളണമെന്നാണ്. അല്ലാഹുവിന്റെ സ്വഭാവം വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത, റഹീം, അല്ലാഹു കാരുണ്യവാനാണ് എന്നുള്ളതാണ്. അർറഹ്മാൻ അർറഹീം, അല്ലാഹു കാരുണ്യവാനാണ്. നന്മ ചെയ്തവനും കാരുണ്യം ചെയ്യും, തിന്മ ചെയ്തവനും അല്ലാഹു കാരുണ്യം ചെയ്യും. അല്ലാഹുവിനോട് നന്ദി കാണിച്ചവനും കാരുണ്യം ചെയ്യും, നന്ദി കേട് കാണിച്ചവനും അല്ലാഹു കാരുണ്യം ചെയ്യും. നമ്മളും അതുപോലെയാവാൻ ശ്രമിക്കണം. ഇങ്ങോട്ട് നന്ദി ചെയ്തവർക്ക് മാത്രം കാരുണ്യം കാണിക്കരുത്, നന്ദി കേട് കാണിച്ചവർക്കും കാരുണ്യം ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യനായി മാറുക. നമ്മെ തകർക്കാനും പരാജയപ്പെടുത്താനും എത്രയോ ആളുകൾ ശ്രമിക്കുന്നുണ്ടാകും, നമ്മൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടാകും. കുടുംബത്തില്, അയൽപക്കങ്ങളില്, നമ്മുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ നമ്മുടെ ശത്രുക്കളായി, നമ്മൾ അറിയാതെ നമ്മുടെ ശത്രുക്കളായവർ കൂട്ടത്തിൽ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ കൂടെ ചിരിക്കും, നമ്മുടെ കൂടെ നടക്കും, നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കും. പക്ഷേ നമ്മുടെ കാണാ മറയത്തെത്തിയാൽ നമ്മുടെ ഒരു ശത്രുവിനെ പോലെ പെരുമാറി നമ്മൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും തകർക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. പക്ഷേ അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതിന് പകരം അവർക്കും കാരുണ്യം ചെയ്യാനുള്ള ആ വിശാല മനസ്കതയാണ് മുസ്ലിമെ നമ്മൾക്കുണ്ടാവേണ്ടത്. അല്ലാഹു ആ ഒരു ഹൃദയ വിശാലത നമ്മൾക്ക് നൽകട്ടെ. അങ്ങനെ ചില ഡബിൾ ഗെയിമിന്റെ ആളുകൾ ഉണ്ടാവും, നിങ്ങൾക്കൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മുടെ കൂടെ നിൽക്കും, നമ്മുടെ കൂടെ സഞ്ചരിക്കും, നമ്മുടെ കൂടെ യാത്ര ചെയ്യും, ഭക്ഷണം കഴിക്കും, ചിരിക്കും, ഷേക്ക് ഹാൻഡ് ചെയ്യും, മുസാഫഹത്ത് ചെയ്യും. നമ്മുടെ കണ്ണിന്റെ മറയത്തെത്തിയാൽ നമ്മൾക്കെതിരെയുള്ള കരുക്കൾ നിൽക്കുന്ന ചില ഡബിൾ ഗെയിമിന്റെ ആളുകൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. അത്തരം സ്വഭാവക്കാരായ ആളുകളോട് പറയാണ് ദയവ് ചെയ്തത് നിർത്തണം. മുഖം നോക്കി ന്യൂനതകൾ പറയാനുള്ള തന്റെ ഇടം കാണിക്കണം. നമ്മുടെ ന്യൂനതകൾ നമ്മളോടല്ലേ പറയേണ്ടത്. എന്റെ ന്യൂനത എന്നോട് പറയണം, എങ്കിലേ എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ. എന്റെ ന്യൂനത നിങ്ങളോട് വന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ നന്നാവും, ഞാൻ അങ്ങനെ തെറ്റുകൾ തിരുത്തും. നിങ്ങളുടെ ന്യൂനതകൾ എന്നോട് വന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ നന്നാവും, നിങ്ങളെങ്ങനെ നിങ്ങളുടെ തെറ്റുകൾ തിരുത്തും. തെറ്റുകൾ കാണുമ്പോ തന്റെ ഇടത്തോടെ മുഖം നോക്കി തിരുത്താനുള്ള ആർജവം കാണിക്കുന്നതിന് പകരം കൂടെ നിന്ന് ചെവി കടിക്കുന്ന ദുസ്വഭാവം നമ്മളിൽപ്പെട്ട ഒരാൾക്കും ഉണ്ടാവരുത്. അങ്ങനെ ഒരു ഡബിൾ ഗെയിമിന്റെ ആളുകളായി നമ്മൾ ആരും മാറരുത്. അത്തരം സ്വഭാവം നമ്മൾ മാറ്റി നിർത്തണം. മുഖം നോക്കി പറയണം. സ്നേഹവും ദേഷ്യവും ഒക്കെ മുഖം നോക്കി പ്രകടിപ്പിക്കാനുള്ള കെൽപ്പ് നമ്മൾക്കുണ്ടാവണം. മുഖം നോക്കി സ്നേഹം പ്രകടിപ്പിച്ച് ദൂരെ നിന്ന് നമ്മൾക്കെതിരെ തിരിയുന്നൊരു സ്വഭാവക്കാരായി മാറരുത് എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മളും കാരുണ്യം ചെയ്യണം. ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരോടാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ പറയും വലിയ സൂഫി വര്യന്മാരോടാണ് എന്ന്. പക്ഷെ ഞാൻ പറയും ചാരിറ്റി, സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്ന പ്രവർത്തകരോടാണ്, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, സോഷ്യൽ വർക്ക് ചെയ്യുന്ന, സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്ന പ്രവർത്തകരോടാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടം ആരോടാണ് എന്ന് ചോദിച്ചാൽ തസ്ബീഹമാല കയ്യിൽ പിടിച്ച്, ജപമാല കയ്യിൽ പിടിച്ച് ഏതെങ്കിലും പള്ളികളുടെയോ അമ്പലങ്ങളുടെയോ ചർച്ചുകളുടെയോ മുക്കുമൂലകളിൽ ഇരുന്നു കൊണ്ട് 24 മണിക്കൂറും സുജൂദിൽ കിടക്കുന്ന, മന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന ആളുകളോടല്ല, പുറത്തിറങ്ങി ജനങ്ങളുടെ വിഷമം മനസ്സിലാക്കി, ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി, ജനങ്ങളുടെ വീട് വീടാന്തരം കയറി കണ്ണീര് കുടിക്കുന്നവരുടെ കണ്ണീരൊപ്പണം, പട്ടിണി കിടക്കുന്നവരുടെ പട്ടിണി അകറ്റണം, വസ്ത്രം വാങ്ങാൻ കഴിയാത്തവർക്ക് വസ്ത്രം നൽകണം, കുടിക്കാൻ വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകണം, രോഗികളായ ആളുകളെ കൈകൊണ്ടും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ചികിത്സിക്കണം, സഹായിക്കണം. ഇത്തരം ആളുകളെയാണ് പള്ളിയുടെ മെഹ്റാബുകളിൽ കിടന്ന്, സുജൂദിൽ കിടന്ന് കണ്ണുനീർ വാർക്കുന്നവരെക്കാളും അല്ലാഹുവിന് ഇഷ്ടമെന്ന് നമ്മൾ മനസ്സിലാക്കുക.
അഹബ്ബ് അൽഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പേ രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് എണീറ്റുകൊണ്ട് രണ്ടു റക്അത്ത് സുജൂദ് നിസ്കരിക്കലല്ല. അഹബ്ബ് അൽഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. പ്രയാസം അനുഭവിക്കുന്നവന്റെ സമീപത്ത് നിന്ന് അവന്റെ സമീപത്ത് പോയി അവന്റെ പ്രയാസങ്ങൾ മാറ്റി സന്തോഷത്തിന്റെ ഒരു വാക്ക് പറയുന്നത്, അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യുന്നത്, അവന്റെ പ്രയാസം അകറ്റാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങൾ കാരണത്താൽ മറ്റൊരാൾക്കൊരു സന്തോഷമുണ്ടായാൽ അതാണ് അല്ലാഹു ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ അമൽ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എന്താ മനസ്സിലാക്കിയത്? പലരും ഇത്തരം സാമൂഹിക സേവനങ്ങൾ ചെയ്യാൻ മടി കാണിക്കുന്നവരാണ്. കാരണം എനിക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടൂല, ദിക്ര് ചൊല്ലാൻ സമയം കിട്ടൂല, വായനക്ക് സമയം കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. വായന വേണം, ഖുർആൻ പാരായണം വേണം, സുന്നത്ത് നിസ്കാരങ്ങൾ വേണം, തസ്ബീഹ് വേണം, സ്വലാത്ത് വേണം. അതിനിടയിൽ ഒരല്പസമയം ചാരിറ്റിക്ക് വേണ്ടി, സാമൂഹിക സേവനത്തിന് വേണ്ടി, പാലിയേഷൻ സാന്ത്വനത്തിന് വേണ്ടിയൊക്കെ നമ്മൾ മാറ്റിവെക്കണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഒരല്പസമയം മാറ്റിവെച്ചാൽ മതി. അതുകൊണ്ടുള്ള നേട്ടം എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ, ഒരു രോഗിയെ സഹായിക്കുമ്പോൾ, അതുപോലെയുള്ള രോഗത്തിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തും. ഒരു രോഗിക്ക് മരുന്ന് വാങ്ങിക്കാനോ ഒരു രോഗിയെ ചികിത്സിക്കാനോ നമ്മൾ സഹായിച്ചാൽ അതുപോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തും. ഒരു പട്ടിണി കിടക്കുന്നവന്റെ വിശപ്പകറ്റിയാൽ മരണം വരെ പട്ടിണിയിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തും. ഇതൊക്കെ നമ്മൾ ചെയ്താനുള്ള നേട്ടങ്ങൾ ഇതാണ്. നമ്മൾ ഏതൊക്കെ മേഖലകളിൽ സഹായിക്കുന്നുണ്ടോ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് വരാതെ അല്ലാഹു നമ്മെ സലാമത്താക്കും. അതുകൊണ്ട് എത്ര വലിയ മുതലാളിയാണെങ്കിലും ഉസ്താദുമാരായാലും ആലിമീങ്ങളായാലും സാമൂഹിക സേവനം നമ്മുടെ ജീവിതത്തിൽ ഒരല്പമെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇതിനൊന്നും കഴിയുന്നില്ലേ? സഹചാരിയുടെ പ്രവർത്തകർ പരിശുദ്ധമായ റമദാനിന്റെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ പള്ളി പള്ളിതോറും ബക്കറ്റുകളുമായി ലോകത്തിന്റെ, നമ്മുടെ കേരളക്കരയുടെ വ്യത്യസ്തമായ നാടുകളിലുള്ള പാവങ്ങൾക്ക് വേണ്ടി കളക്ഷൻ നടത്താറുണ്ട്. അങ്ങനെയുള്ള കളക്ഷനുകൾ അവരവർക്ക് വേണ്ടിയല്ല നടത്തുന്നത്, ആർക്കോ വേണ്ടി നടത്തുകയാണ്. അതിലേക്ക് നമ്മുടെ കൈകളിൽ നിന്ന് 500-ന്റെയും 1000-ങ്ങളുടെയും നോട്ടുകൾ നിക്ഷേപിക്കാൻ നമ്മൾ തയ്യാറാവുക. ഇതുപോലെയുള്ള വാദങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സംഘാടകരുടെ ആ ആത്മാർത്ഥമായ ഉദ്ദേശ ലക്ഷ്യം മനസ്സിലാക്കി സഹോദരങ്ങളും സഹോദരിമാരും ആത്മാർത്ഥമായി സഹകരിക്കാൻ തയ്യാറാവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റഹ്മത്താണ് വിഷയം, കാരുണ്യമാണ് വിഷയം. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യുന്നവരാവുക. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കളോട് പഠിപ്പിക്കുകയുണ്ടായി, ലയുദ്ഖില അഹദൻ അമലുഹുൽ ജന്ന, നിങ്ങളിൽപ്പെട്ട ഒരാളും നിങ്ങൾ ചെയ്ത അമലുകൾ കൊണ്ട് നാളെ സ്വർഗത്തിൽ കടക്കാൻ പോകുന്നില്ല എന്ന്. നിങ്ങളൊരാളും നിങ്ങൾ ചെയ്ത അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ പോകുന്നില്ല എന്ന്. സ്വാഭാവികമായി മഹാന്മാരായ സ്വഹാബാക്കൾക്ക് അത്ഭുതം തോന്നും. നിസ്കരിക്കാൻ പറഞ്ഞു രാത്രിയിൽ, ജനങ്ങളെല്ലാം ഉറങ്ങുമ്പോൾ നിങ്ങൾ രണ്ടു റക്അത്ത് നിസ്കരിച്ചാൽ, നിങ്ങൾ ഭക്ഷണം നൽകിയാൽ, സലാം നിങ്ങൾ സലാം പറഞ്ഞാൽ, വസുലുൽ അർഹാം നിങ്ങൾ കുടുംബബന്ധം ചേർത്താൽ അല്ലാഹു തആല വളരെ എളുപ്പത്തിൽ സ്വർഗം നൽകുമെന്നുള്ള ഹദീസ് പഠിപ്പിച്ചത് ഇതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തദ്ഖുലുൽ ജന്ന ബിസലാം, വളരെ എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാമെന്നാണ് പറഞ്ഞത്. അതേ ഹബീബ് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും നാളെ സ്വർഗത്തിൽ കടക്കാൻ പോകുന്നില്ല എന്ന്. വലാ അൻത യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങളും നാളെ സ്വർഗത്തിലെത്തൂലേ എന്ന് ചോദിച്ചു. നബിയെ നിങ്ങളും നാളെ സ്വർഗത്തിലെത്തൂലേ എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ, ഞാനും നാളെ എന്റെ അമലുകൊണ്ട് സ്വർഗത്തിലെത്തൂല.
ഇല്ല അല്ലാഹു ബിഫളിലും വറഹ്മ അല്ലാഹുവിന്റെ ഫളിലും അല്ലാഹുവിന്റെ കാരുണ്യവും ഇല്ലാതെ ഞാനും നാളെ സ്വർഗത്തിലെത്തൂല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരാൾ സ്വർഗത്തിലെത്തണമെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് നിർബന്ധമാണ്, അല്ലാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ്. മുഅ്മിനീങ്ങളെ, സ്വർഗം ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ്. ആ കാരുണ്യം ലഭിക്കാനാണ് ജനങ്ങളോട് കാരുണ്യം ചെയ്യാൻ പറഞ്ഞത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനായി പള്ളിയിൽ ഇരുന്നതല്ല, ജനങ്ങളുടെ സാമൂഹിക സേവ, ജനങ്ങൾക്ക് വേണ്ടി സാമൂഹിക സേവനങ്ങൾ ചെയ്തയാളാണ്, ചെയ്തവരാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ജനങ്ങളുടെ കണ്ണീരുപ്പാൻ അല്ലാഹുവിന്റെ ഹബീബ് ഊണും ഉറക്കുമില്ലാതെ അവർക്ക് വേണ്ടി നടന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. നബിച്ചങ്ങള് പറയുകയാണ്, നാളെ സ്വർഗം ലഭിക്കണമെങ്കിൽ അമലു കൊണ്ട് ഒരാളും രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട, അല്ലാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ്, അല്ലാഹുവിന്റെ റഹ്മത്ത് നിർബന്ധമാണ്. എന്നിട്ട് നബിച്ചങ്ങള് പറഞ്ഞു, നിങ്ങൾ ആരും മരണത്തെ കൊതിക്കാൻ പാടില്ല, മരണത്തെ കൊതിക്കരുത്. SSLC +2 എക്സാമുകൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ വായിക്കാനിടയായി. SSLCയുടെ പരാജയം കൊണ്ട് ജീവിതം തീർന്നു പോയോ? ഹയർ സെക്കൻഡറിയിലെ പരാജയപ്പെട്ട ജീവിതം തീർന്നു പോയോ? ഇന്ന് ലോകത്തുള്ള വളരെ പ്രഗത്ഭരായ നേതാക്കന്മാരുടെയൊക്കെ ജീവചരിത്രം പഠിച്ചു നോക്കുക, അവരൊക്കെ SSLCയിലും +2 ഒക്കെ ഫുള്ള് A+ വാങ്ങിച്ചവരാണോ അല്ലേ എന്ന്, അതിലൊന്നും ഒന്നുമില്ല. നമ്മൾ വിജയിക്കുന്നു, 100 പേര് എക്സാം എഴുതിയാൽ 98.5 ആളുകളും പരീക്ഷയിൽ പാസ്സാവുന്നുണ്ട്. മനസ്സിലായി? 100 ആള് പരീക്ഷ എഴുതിയാൽ 98.5 ആളുകളും, അഥവാ 1.5 ആളാണ് തോൽക്കുന്നത്, ബാക്കി 98.5 ആളും വിജയിക്കുന്നുണ്ട്. 100ൽ 1 ആളാ തോൽക്കുന്നത്, ബാക്കി എല്ലാരും വിജയിക്കുന്നുണ്ട്. ഈ പരീക്ഷയില് തോറ്റുപോയതിന്റെ പേരിൽ അല്ലെങ്കിൽ A+ കിട്ടാത്തതിന്റെ പേരിലൊന്നും ജീവിതം അവസാനിപ്പിക്കരുത്. ജീവിതം തുടങ്ങുന്നേയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൂടെ? അത് വലിയൊരു സംഭവമായി രക്ഷിതാക്കൾ കാണുകയും ചെയ്യരുത്. SSLC എന്നൊക്കെ പറഞ്ഞല്ലോ, ഒന്നും പറയണ്ട, കുട്ടികൾക്ക് കളിയുമില്ല, കല്യാണമില്ല, ഒന്നുമില്ല. പിന്നെ ഒരു വർഷക്കാലം ടൈറ്റ് നമ്മുടെ മിലിറ്ററി വട്ടാള രീതിയിലുള്ള പരിശീലനമാണ് SSLCക്കും ഹയർ സെക്കൻഡറിക്കൊക്കെ വേണ്ടി നൽകുന്നത്. അതൊക്കെ അവർ റിലാക്സ് കൊടുത്ത് അവർ പഠിച്ചോളും, അതൊന്നും വലിയ വിഷയമല്ല. അതിന് വെറുതെ കുറേ ട്യൂഷനൊക്കെ കൊടുത്ത് ആകെ കുട്ടികളെ സ്ട്രെസ് ഏൽപ്പിക്കരുത്. കുട്ടികളുടെ ആ വളർച്ചയെ അത് മുരടിപ്പിക്കും, അത്തരം ട്രെയിനിങ് ഒക്കെ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായി 9ാം ക്ലാസ് എങ്ങനെയാണോ അതുപോലെ 10ാം ക്ലാസ്സിനെ കണ്ടാൽ മതി, സ്വാഭാവികമായിട്ട് എല്ലാവരും പാസ്സാവും. ഇനി തോറ്റുപോയാൽ അതിൻ്റെ പേരിൽ കുട്ടികളെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. അവർക്ക് ഇനി അവസരങ്ങളില്ലേ? തോറ്റുപോയാൽ വിജയിക്കാൻ ഇനിയും അവസരങ്ങളില്ലേ? പരാജയം എന്നുള്ളത് വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് എന്നല്ലേ? അപ്പോൾ അവർക്ക് ഇനിയും അവസരം നൽകി, അതിൻ്റെ പേരിലൊന്നും കുട്ടികളെ ആക്ഷേപിക്കരുത്. A+ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയാലൊന്നും ആക്ഷേപിക്കരുത്. കുട്ടികൾ വിജയിച്ചാൽ മതി, വെറുതെ അനാവശ്യമായി അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്. ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞ് ടെൻഷൻ, സ്ട്രെസ്, ഇതുപോലെയുള്ള അവരുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന സ്വഭാവ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത്. ഇൻഷാ അല്ലാഹു, പരീക്ഷയിലുള്ള ആളുകൾക്കും വിജയം ഉണ്ടായില്ലേ? ഇനിയും നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽപ്പെട്ട ഒരാളും മരണത്തെ കൊതിക്കരുത്, മരിക്കാൻ ആഗ്രഹിക്കരുത്. പ്രയാസമുണ്ടായാൽ ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ കൊതിക്കരുത്. ഞാനൊന്ന് മരിച്ചിരുന്നുവെങ്കിൽ, ആ രീതിയിലുള്ള മരണത്തെ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമ്മാ മുഹ്സിനൻ, ഒന്നുകിൽ നിങ്ങൾ നല്ലവരായിരിക്കും, ഒന്നുകിൽ നിങ്ങൾ തെമ്മാടികളായിരിക്കും. നല്ലവരായാലും മരണത്തെ കൊതിക്കരുത്, തെമ്മാടികളായാലും മരണത്തെ കൊതിക്കരുത്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു അയസ്ദാദ ഖൈറ. നല്ല ഒരാളാണെങ്കിൽ
അയാൾക്ക് ഇനിയും നന്മ ചെയ്യാൻ അവസരമുണ്ടാവൂലേ? നല്ല ഒരാളാണ് അയാൾ, മരണത്തെ കൊതിക്കാൻ പാടില്ല. അയാൾക്ക് ഒരു റമദാൻ കൂടി കൂടുതൽ ലഭിച്ചാൽ 83 വർഷത്തെ അമലുകൾ വെറുതെ കിട്ടുകയാണല്ലോ അല്ലെ? ഒരു റമദാൻ എന്ന് പറഞ്ഞാൽ 83 വർഷം അമൽ ചെയ്തതിന്റെ പ്രത്യേകതയല്ലേ? 25 വയസ്സായ ഒരാൾക്ക് ഒരു റമദാൻ കിട്ടുമ്പോ 25 + 83 ആയുസ് കൂടി അയാൾക്ക്. മനസ്സിലാകുന്നുണ്ടോ? 83 ആയുസ് കൂടി. അങ്ങനെ ഒരു 10 റമദാൻ കിട്ടിയാൽ 830 ആയുസ് കൂടി. 10 റമദാൻ ഒരാൾക്ക് സ്വീകാര്യമായ റമദാൻ ലഭിച്ചാൽ, ലൈലത്തുൽ ഖദ്ർ ലഭിച്ചാൽ 830 വയസ്സായാൾക്ക്. 20 റമദാൻ കിട്ടിയാൽ 1600 ആയി. ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തോളൂ. 60 വയസ്സ് വരെ 70 വയസ്സ് വരെ സ്വീകാര്യമായ റമദാൻ ലഭിക്കുന്ന ആളുകൾക്ക് 1500 വയസ്സിന്റെ അമലയാളുടെ കയ്യിലുണ്ട്. അപ്പൊ നല്ല ഒരാളാണെങ്കിൽ എന്നെ ഒന്ന് മരിപ്പിക്കണേ, ഞാനൊന്ന് മരിച്ചോട്ടെ എന്ന് ആഗ്രഹിക്കരുത്. കാരണം ഫലഅല്ലഹു അയസ്ദാദ ഖൈറ, അയാളിൽ ഒരുപാട് നന്മകൾ ഇനിയും വർദ്ധിക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണെന്നറിയുമോ? നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ്? ഒരുപാട് കാലം ജീവിക്കുകയും വഹസുന അമലുഹു, ഒരുപാട് നന്മ ചെയ്യുകയും ചെയ്തവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ. സാദ ഉംറുഹു, ഒരാളുടെ വയസ്സ് വർദ്ധിക്കുകയും ഒരുപാട് കാലം ജീവിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു. ആ കാലമത്രയും നന്മ ചെയ്ത് ജീവിച്ചാൽ ആയുസ് വർദ്ധിച്ചവനാണ് നമ്മളിൽ ഏറ്റവും നല്ലവൻ. 100-120 വയസ്സ് വരെ ജീവിക്കാൻ ഒരാൾക്ക് ചാൻസ് ഉണ്ടായി. ആ കാലമത്രയും അയാൾ നന്മ ചെയ്താൽ അയാളാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും നല്ലവൻ. അതുകൊണ്ട് നല്ലവരായ ആളുകൾ മരണത്തെ കൊതിക്കാൻ പാടില്ല. ഇനി ഒരാൾ ചമ്മാടിയാണെങ്കിലോ അയാളും മരണത്തെ കൊതിക്കാൻ പാടില്ല. കാരണം എപ്പോഴെങ്കിലും അയാൾ നന്നായാലോ, അയാൾക്ക് തൗബ ചെയ്യാൻ അവസരമുണ്ടായാലോ, എത്രയോ പ്രഗത്ഭരായ പ്രശസ്തരായ തോന്നിവാസികളും തമ്മാടികളും സെക്കൻഡുകൾ കൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളായി മാറിയ ചരിത്രങ്ങൾ ഇഷ്ടം പോലെ കാണാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആർക്കാണറിയാത്തത്, ഉഖാദാ ചന്തയുടെ ഒരു ക്രൂരനായ ആളുകൾ തന്നെ അദ്ദേഹം കടന്നു വരുമ്പോൾ പേടിക്കാറുണ്ടായിരുന്നു. അത്രയും വലിയൊരു ചമ്മാടി എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തു നിന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച പ്രഗത്ഭനായ ഇസ്ലാമിക ചരിത്രത്തിലെ ഖലീഫയായി മാറിയത്. മഹാനായ ഫുലൈൽ ഇബ്നു ഇയാൽ റളിയല്ലാഹു അൻഹു, ഇതുപോലെ ലോക ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ എത്രയോ മഹാന്മാരായ ഔലിയാക്കൾ അവരുടെ ഗതകാല ചരിത്രങ്ങൾ വളരെ മോശമായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വാലോ ഒരായത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നുള്ള കിട്ടുന്ന അനുഭവമോ ഇതൊക്കെ വെച്ച് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇന്നും അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നുണ്ട്. പെട്ടെന്നൊരു വാല കേട്ട് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. നിരന്തരമായി കള്ള് കുടിച്ചിരുന്നവർ, നിരന്തരമായി വ്യഭിചരിച്ചിരുന്നവർ, തോന്നിവാസങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്നവർ എപ്പോഴോ ഫേസ്ബുക്കിലൂടെ ഒരു വാല കേട്ടു. ആ ഒരു വാല കാരണത്താൽ എല്ലാ തിന്മകളിൽ നിന്നും മാറി നന്മയുടെ പ്രതീകമായി മാറുന്നവരുണ്ട്. ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തെമ്മാടികളായാൽ അവരും മരണത്തെ കൊതിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു നല്ല സമയം അവർക്ക് വന്നാൽ അവർ നന്നാവാൻ അവസരമുണ്ടല്ലോ. അവരിനിയും നന്നാവാൻ സാധ്യതയുള്ളത് കൊണ്ട് മരണത്തെ കൊതിക്കരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ജഅലല്ലാഹു റഹ്മത മിഅത ജുസ്ഇൻ, അള്ളാഹുവിന്റെ കാരുണ്യം 100 തട്ടുകളാണ്, 100 ഭാഗങ്ങളാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ 100 ഭാഗങ്ങളാക്കി. എന്നിട്ടോ ഫഅംസക ഇൻദഹു 99 ജുസ്ഇൻ, 99% അള്ളാഹു അവിടെ തന്നെ ബാക്കി വെച്ചു. ശ്രദ്ധിക്കണേ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ അള്ളാഹു 100% അതിൽ 99% അള്ളാഹു അവിടെ തന്നെ ബാക്കി വെച്ചു.
ആകെ ഭൂമിയിലേക്ക് അല്ലാഹു അയച്ചത് 1% കാരുണ്യമാണ്, 1% റഹ്മത്താണ്, 1% കാരുണ്യമാണ് അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. ആ 1% നിന്നാണ് മരണവേദന സഹിച്ചുകൊണ്ട് മരണത്തിന് തുല്യമായ അസഹനീയമായ വേദന സഹിക്കുമ്പോഴും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനൊരു പോറലേൽക്കരുത് എന്ന് പറഞ്ഞ് കാലിട്ടടിക്കാതെ കുഞ്ഞിനെ കാത്തിരിക്കുന്ന ഉമ്മമാർ, അത് മൃഗങ്ങളായാലും ശരി മനുഷ്യരായാലും ശരി, മരണ സമാനമായ വേദനയാണ് പ്രസവ സമയത്ത് ഏതൊരു ഉമ്മയും അനുഭവിക്കുന്നത്. ആ സമയത്ത് വേദന സഹിക്കുമ്പോൾ സ്വാഭാവികമായി കാലിട്ടടിച്ച് തന്റെ വേദനകളെ മറക്കാൻ ശ്രമിക്കുന്നതിന് പകരം കൈയും കാലും പിടിച്ചു വെച്ച് തന്റെ കുഞ്ഞിനൊരു പോറലേൽക്കരുത് എന്ന് ഒരു മാതാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അല്ലാഹു ദുനിയാവിലേക്ക് അയച്ച ഒരു കാരുണ്യത്തിന്റെ അംശമാണത്. കാട്ടിലെ വൈൽഡ് അനിമൽ എന്ന് നമ്മൾ വിളിക്കാറുള്ള മറ്റുള്ള മൃഗങ്ങളെ കടന്നാക്രമിക്കാറുള്ള സിംഹങ്ങളും കടുവകളും ഒക്കെ ചെറിയ ചെറിയ കുഞ്ഞു മാൻപേടകളെ കാണുമ്പോ അതിനാക്രമിക്കാതെ അതിനെ താലോലിച്ച് വളർത്തുന്നത് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നുള്ള ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണത്. തന്റെ ഇരയാണ് സ്നേഹത്തോടെ താലോലിച്ച് വളർത്തുന്നത്, അത് ചെറിയൊരു കുഞ്ഞായതിന്റെ പേരിൽ. ഈ രീതിയിൽ അല്ലാഹുവിന്റെ കാരുണ്യമാണത്. കഴിഞ്ഞ വർഷം വലിയൊരു പ്രളയമുണ്ടായപ്പോൾ കേരളം മുഴുവനും നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട എല്ലാ വസ്തുക്കളും വലിയ കണ്ടെയ്നറുകളിലായി വലിയ വാഹനങ്ങളിലായി പ്രളയബാധിത മേഖലകളിലേക്ക് പറഞ്ഞയച്ചത്. എത്രയോ ആളുകൾ കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ ചെയ്തത്, എത്രയോ ആളുകൾ ജീവിതം പോലും പണയം വെച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ച കാരുണ്യത്തിൽ നിന്നാണ്. എന്നാൽ ഭൂമിയിലേക്ക് അയച്ചത് 1%, 99% അവിടെ ബാക്കിയാണ്. അപ്പൊ 99% അവിടെ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ജീവിച്ചുകൂടെ? 1% അല്ലേ ഇവിടുള്ളൂ. ഇത്രയൊക്കെ തെറ്റുകൾ ജീവിതത്തിൽ വന്നു പോയാലും പാപങ്ങൾ ജീവിതത്തിൽ വന്നു പോയാലും അതിന്റെ പേരിൽ ശിക്ഷിക്കാതെ വീണ്ടും വീണ്ടും അല്ലാഹു നമ്മൾക്ക് നിഅമത്ത് നൽകുന്നത് ഈ ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണത്. സ്വാഭാവികമായി നമ്മളാണെങ്കിലോ നമ്മളോട് മോശമായി നമ്മുടെ മക്കൾ പെരുമാറിയാൽ, നമ്മുടെ സ്റ്റാഫ് പെരുമാറിയാൽ, നമ്മുടെ ജോലിക്കാർ പെരുമാറിയാൽ, നമ്മുടെ സുഹൃത്തുക്കൾ പെരുമാറിയാൽ പിന്നെ അവരെ നമ്മൾ തിരിഞ്ഞു നോക്കുകയോ അവരെ നമ്മൾ സഹായിക്കുകയോ ചെയ്യാറില്ല. ഉണ്ടോ നമ്മൾക്കെതിരെ ആരെങ്കിലും തിരിഞ്ഞ പിന്നെ നമ്മൾ അവരെ സഹായിക്കും? സ്വന്തം മക്കളാണെങ്കിൽ വരെ 1, 2, 3 തവണയൊക്കെ അവർക്ക് എക്സ്ക്യൂസ് നൽകും, ഇളവ് നൽകും, പിന്നെ നമ്മൾ അവരെ വെറുതെ വിടൂല. എന്നാൽ അല്ലാഹു തആല ഇത്രയെല്ലാം തമ്മാടിത്തങ്ങൾ ചെയ്താലും തോന്നിവാസങ്ങൾ ചെയ്താലും വീണ്ടും വീണ്ടും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഓരോ അനുഗ്രഹങ്ങൾ അല്ലാഹു നമ്മൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 99% അവിടെ ബാക്കിയുണ്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി വേണം നാളെ അല്ലാഹുവിന്റെ ഈ ദുനിയാവിൽ നിന്ന് നാളെ ആഖിറത്തിലേക്ക് കടന്നു ചെല്ലാൻ. അല്ലാഹു നമ്മൾക്ക് ഹിസാബില്ലാത്ത അദാബില്ലാത്ത സ്വർഗം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുലൈനി കാനാ ഫീ ബനി ഇസ്രായീല മുതഹാബീൻ, ബനു ഇസ്രായേലിൽ രണ്ട് സഹോദരന്മാർ, രണ്ട് ചെറുപ്പക്കാർ, സ്നേഹിതന്മാരായ രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. ബനു ഇസ്രായേലിൽ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, രണ്ട് ചങ്ങാതിമാരുണ്ടായിരുന്നു, പരസ്പരം നല്ല സ്നേഹിക്കുന്നവരായിരുന്നു അവർ. അതിലൊരാൾ നല്ലൊരു ആബിദായ സൂഫി വൈദ്യനായ ഒരു മനുഷ്യനാണ് ഒരാൾ. എന്നാൽ മറ്റേ ചങ്ങാതിയോ ഒരു ചെമ്മാടിയാണ്, തോന്നിവാസിയാണ് അയാൾ. മറ്റേ ചങ്ങാതി തോന്നിവാസിയാണ്, രണ്ടാളും സുഹൃത്തുക്കളാണ്. ഒരാള് നല്ല സൂഫി വല്യൻ ആബിദാണ്, ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി ജീവിക്കുന്ന ഒരാൾ. എന്നാ തന്റെ സുഹൃത്തിന്റെ അവസ്ഥയോ? അയാള് കള്ളും കുടിച്ച് വ്യഭിചരിച്ച് തോന്നിവാസങ്ങളൊന്നും ഒഴിവാക്കുന്നില്ല, ഈ രീതിയിലൊരു തെമ്മാടിയായിട്ട് ഇങ്ങനെ ജീവിക്കാൻ. എന്നാ ഈ സൂഫി തന്റെ ചങ്ങാതിയോട് ഇടക്കിടക്ക് പറയും, അമ്മ അൻതഫി മോനെ, ഇതൊക്കെ നിർത്തു മോനെ,
ഇതൊക്കെ നിർത്ത്. എന്തിനാണ് ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്നത്? നന്നായിക്കൂടെ, നന്നായിക്കൂടെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ സുഹൃത്ത് പറയും, ഹല്ലിനി വറബി, ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്, ഇത് നീ നോക്കേണ്ട, ഇത് നിന്റെ കാര്യമല്ല, എന്നെയും എന്റെ റബ്ബിനെയും വെറുതെ വിട്ടേക്കും. ഹല്ലിനി വറബി, നീ നിന്റെ കാര്യം ചെയ്താൽ മതി, എന്റെ കബറിലേക്ക് നീ വരുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് അവിടെ അല്ലേ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കബറിലേക്ക് നീ വരുന്നില്ലല്ലോ, നിന്റെ കബറിലേക്ക് ഞാനും വരുന്നില്ല. അതുകൊണ്ട് യുവർ ഓൺ ബിസിനസ്, നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ സദസ്സിലുണ്ടാവും. നമ്മൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. എന്നാലും ഈ സൂഫിയായ സുഹൃത്ത് നിർത്തിയില്ല. എന്ത് തെറ്റ് ചെയ്യുന്നത് കാണുമ്പോഴും എടോ നിർത്തടോ നിർത്തടോ എന്നിങ്ങനെ പറയും, തെറ്റൊഴിവാക്കിക്കൂടെന്ന് പറയും. ഇയാൾ വീണ്ടും പറയും, ഹല്ലിനി വറബ്ബി, എന്നെയും എന്റെ റബ്ബിനെയും വിട്ടേക്ക് എന്ന് പറയും. അങ്ങനെ ഒരു ദിവസം സുഹൃത്തിന്റെ അടുത്ത് നിന്ന് എന്തോ ഒരു വലിയൊരു അപാകത വന്നുപോയി. ഈ ചമ്മാടിയായ സുഹൃത്ത് വീണ്ടും വലിയൊരു പാപം ചെയ്തു, വീണ്ടും ഒരു തോന്നിവാസം ചെയ്തു. ഇത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. സുഹൃത്തായ ഈ സൂഫി വര്യന് അത് ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും പറഞ്ഞു, എടോ നിർത്തിക്കൂടെ. അയാൾ പറഞ്ഞു, ഖല്ലിനി വറബ്ബി അബ്ഇത്ത അലൈനാ റഖീബ, എന്റെ കാര്യം നോക്കാൻ അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്നെ നിരീക്ഷിക്കാൻ അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ചൂടായി. അപ്പൊ സൂഫി വര്യൻ ഒരു വാക്ക് പറഞ്ഞു, വല്ലാഹ്, അല്ലാഹുവാണേ സത്യം, ലാ യഗ്ഫിറുല്ലാഹു ലക അബദ, അല്ലാഹു നിനക്ക് ഒരിക്കലും പുറത്തു തരൂല, അല്ലാഹു നിനക്ക് ഒരിക്കലും മാപ്പ് നൽകൂല, നിന്നെ ഒരിക്കലും അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്നൊക്കെ നമ്മൾ പറയില്ലേ. നീ ഒരിക്കലും സ്വർഗത്തിന് കടക്കൂലടോ എന്നൊക്കെ പറയില്ലേ. നിനക്കൊരിക്കലും അല്ലാഹു മാപ്പ് തരൂല എന്നൊക്കെ പറയില്ല. അങ്ങനെയൊന്നും പറയരുത്. നമ്മള് എങ്ങനെയാ പറയാ അല്ലാഹു മാപ്പ് തരൂല എന്ന്? നമ്മൾ എങ്ങനെ തീരുമാനിക്ക? അള്ളാഹു സ്വർഗം കൊടുക്കൂല എന്ന് നമ്മൾ എങ്ങനെയാ തീരുമാനിക്ക? ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നു പോവരുത്. ഇദ്ദേഹം പറഞ്ഞു, വല്ലാഹ്, അല്ലാഹുവാണേ സത്യം, ലാ യഗ്ഫിറുല്ലാഹു ലക അബദ, അല്ലാഹു നിനക്കൊരിക്കലും പുറത്തു തരൂല എന്ന് പറഞ്ഞു. ലാ യുദ്ഖിലുകല്ലാഹുൽ ജന്നത അബദ, അല്ലാഹു നിന്നെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്നും പറഞ്ഞു. ഇത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. ഫബഅസല്ലാഹു ഇലൈഹിമാ മലക്കൻ, അല്ലാഹു തആല രണ്ടു പേരിലേക്കും റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റാഈലിനെ അല്ലാഹു പറഞ്ഞേക്കുകയാണ്. രണ്ടു പേരുടെയും റൂഹ് പിടിച്ചു, രണ്ടു പേരും മരണപ്പെട്ടു പോയി. രണ്ടു പേരെയും അല്ലാഹു ഒരുമിച്ചു കൂട്ടി. എന്നിട്ട് ചമ്മാടിയായ തെറ്റുകാരനോട് അല്ലാഹു പറഞ്ഞു, ഉദ്ഖുലുൽ ജന്നത ബിറഹ്മതി, നീ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്റെ കാരുണ്യം കൊണ്ട്, എന്റെ റഹ്മത്ത് കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് ചമ്മാടിയോട് അല്ലാഹു പറഞ്ഞു, ചോദ്യം പോലും ഇല്ലാതെ. എന്നാൽ സൂഫിയായ മനുഷ്യനോട് അല്ലാഹു പറഞ്ഞു, അതസ്തതിഊ, നിനക്ക് കഴിയുമോടാ, നിനക്ക് സാധിക്കുമോ, എന്റെ അടിമയ്ക്ക് ഞാൻ നൽകുന്ന കാരുണ്യത്തെ തടയാൻ നീ ആരാ? എന്റെ അടിമയ്ക്ക് ഞാൻ നൽകുന്ന കാരുണ്യത്തെ തടയാൻ നീ ആരാ? സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂല എന്ന് പറയാൻ നീ ആരാ? പാപം ഞാൻ പുറത്തു തരൂല എന്ന് പറയാൻ നീ ആരാ? നിനക്കാരാണ് സമ്മതം തന്നത്? എന്നിട്ട് അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, ഇദ്ഹബു ബിഹി ഇലന്നാർ, അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് സൂഫി വര്യന് നരകത്തിലും ചമ്മാടി സ്വർഗത്തിലും എത്തിയ കഥ പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാരയും നമ്മൾ എന്ത് ചെയ്യണ്ട? സ്വർഗക്കാരനുമാക്കണ്ട, നരകക്കാരനുമാക്കണ്ട. കഴിയുന്നെങ്കിൽ എല്ലാവരും സ്വർഗക്കാരനായിക്കോളെ, എല്ലാവരും സ്വർഗത്തിൽ പോയിക്കോട്ടെ അല്ലെ, അതല്ലേ നല്ലത്? ആരെങ്കിലും നരകത്തിൽ കിടന്നത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും വല്ല നേട്ടമുണ്ടോ? ഞാൻ നരകത്തിൽ കിടന്ന നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഞാൻ സ്വർഗത്തിൽ കിടന്ന നിങ്ങൾക്ക് ചിലപ്പോൾ നേട്ടമുണ്ടാകും. എവിടെങ്കിലും വാലിന്റെ സദസ്സിൽ പങ്കെടുത്ത ആളാണ് പഠിച്ചവനെ അയാളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. അല്ലാതെ ഞാൻ നരകത്തിൽ കിടന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ? നിങ്ങൾ നരകത്തിൽ കിടന്നതുകൊണ്ട് എനിക്കെന്താ? അതുകൊണ്ട് ആരെയും നരകത്തിൽ കിടക്കാനോ നരകത്തിന്റെ ടിക്കറ്റ് കൊടുക്കാനോ നമ്മൾ നിൽക്കരുത്. അയാൾക്ക് പഠിച്ചവൻ ഒരിക്കലും പുറത്തു കൊടുക്കൂല കേട്ടോ, അങ്ങനൊന്നും നമ്മൾ പറയരുത്. അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹുവിന് എന്താ മുഅ്മിനീങ്ങളെ? നമ്മളൊരു കള്ളു കുടിച്ചാ പഠിച്ചവൻ എന്താ? നമ്മളൊരു വ്യഭിചരിച്ച പഠിച്ചവൻ എന്താ? അള്ളാഹു ഒരൊറ്റ ഒരു ഡിമാൻഡേ പറയുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ആ വിഷയം ഞാൻ വിശദീകരിക്കാം.
മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അയാളുടെ ഒരൊറ്റൊരു വാക്കാണ് അയാളെ നശിപ്പിക്കാൻ കാരണം. ഏതാണ് ആ വാക്ക്? അയാളൊരു വാക്ക് പറഞ്ഞു, ലതകല്ലമ ബികലിമതിൻ ഔ ബഖത ദുനിയാഹു വആഖിറതഹു, അയാളുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാൻ കാരണമായത് അള്ളാഹു നിനക്ക് ഒരിക്കലും പുറത്തു തരൂല എന്ന് പറയുന്ന ആ വാക്കായിരുന്നു. അള്ളാഹു നിന്നെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്ന് പറഞ്ഞ വാക്കായിരുന്നു അള്ളാഹു സൂഫി വദ്യനെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്താൻ കാരണം. അതുകൊണ്ട് തെറ്റു ചെയ്യുന്നവരാളെ തിരുത്തരുത് എന്നല്ല ഞാൻ പറയുന്നത്, തെറ്റു ചെയ്യുന്നവരോട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ പറയണം. പക്ഷേ എന്നിട്ടും മാറി നിന്നില്ലെങ്കിൽ നീ ഒരിക്കലും നന്നാവൂല എന്ന് നമ്മൾ പറയരുത്, നീ ഒരിക്കലും ഗുണം പിടിക്കൂല എന്നും നമ്മൾ പറയരുത്. നമ്മൾ കഴിവിന്റെ പരമാവധി ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക. ഒരാൾക്കും അല്ലാഹുവിന്റെ റഹ്മത്തിനെ നമ്മൾ തടയാൻ പാടില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തെറ്റു ചെയ്തവനും തെറ്റു ചെയ്യാത്തവനും ഒക്കെ അവന്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് അല്ലാഹു സ്വർഗം നൽകുന്നവനാണ്. ഇത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് 1% കാരുണ്യമാണ്. ആഖിറത്തിൽ 99 അവിടെ ബാക്കിയുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ കുറിച്ച് പറഞ്ഞത്, നബിയെ ലോകർക്കുള്ള കാരുണ്യവാനാണ് നിങ്ങൾ. ആ നബി തങ്ങളുടെ സമീപത്തേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്, ഷൈഖുൻ കബീർ, വയസ്സനായ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിരികങ്ങൾ, വയസ്സ് കാരണം പിരികങ്ങളെല്ലാം വലുതായി കണ്ണിലേക്ക് വീണിട്ടുണ്ട്. കണ്ണു പോലും കാണുന്നില്ല, പിരികം പോലും വളർന്ന് കണ്ണിലേക്ക് വീണുപോയൊരു വയസ്സായൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കയ്യിലൊരു വടിയുണ്ട്, ആ വടിയിൽ ഊന്നി പിടിച്ചാണ് അയാൾ നടക്കുന്നത്. അഥവാ വൃദ്ധനാണ്, നടക്കാൻ പോലും കഴിയാതെ താടി രോമങ്ങളും മുടിയും നരബാധിച്ച വൃദ്ധനായ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ നിങ്ങളോട് ഒരാളെ കുറിച്ച് അഭിപ്രായം ചോദിക്കാനാണ് ഞാൻ കടന്നു വന്നത്. ദുനിയാവിലൊരു തെറ്റുപോലും അയാൾ ഒഴിവാക്കിയിട്ടില്ല നബിയെ, ദുനിയാവിലൊരു തെറ്റും അയാൾ ഒഴിവാക്കിയിട്ടില്ല. അഥവാ എല്ലാ ചമ്മാടിത്തരങ്ങളും ചെയ്ത ഒരാൾ അയാളെ കുറിച്ചൊരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി കടന്നു വന്നതാണ്. പെണ്ണ് വേണമെന്ന് തോന്നുമ്പോൾ വ്യഭിചരിക്കും, കള്ള് വേണമെന്ന് തോന്നുമ്പോൾ കുടിക്കും, വെട്ടണമെന്ന് തോന്നുമ്പോൾ, യുദ്ധം ചെയ്യണമെന്ന് തോന്നുമ്പോൾ അക്രമിക്കും. ഈ രീതിയിൽ ജീവിതത്തിന്റെ എല്ലാ ഹറാമായ സുഖങ്ങളും ആസ്വദിച്ച ഒരാൾ ഒന്നുപോലും അയാൾ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല. അയാളുടെ തെറ്റുകളെ നമ്മളൊന്ന് തൂക്കി നോക്കിയാൽ ദുനിയാവ് മുഴുവനും മറികടക്കുന്ന രീതിയിലുള്ള പാപങ്ങളാണ് അയാൾ ചെയ്തത്. അയാൾ ചെയ്യുന്ന തെറ്റുകളെ നമ്മളൊന്ന് തൂക്കി നോക്കിയാൽ ദുനിയാവ് മുഴുവനും പരന്ന് കിടക്കുന്ന വിശാലമായ തെറ്റുകളാണ് അയാൾ ചെയ്തത്. അയാളുടെ ഒരൊറ്റൊരു തെറ്റുകാരണത്താൽ അള്ളാഹുവിന് വേണമെങ്കിൽ ദുനിയാവ് മുഴുവനും നശിപ്പിക്കാം. അദ്ദേഹം പറയാണ് നബി തങ്ങളോട്, അയാൾ ചെയ്ത തെറ്റ് ഒരു തെറ്റെടുത്താൽ വരെ അള്ളാഹുവിന് ആ ഒരു തെറ്റ് കാരണത്താൽ ദുനിയാവ് മുഴുവനും നശിപ്പിക്കാം. അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമോ, അയാൾക്ക് തൗബയുണ്ടോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. നബി തങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഇദ്ദേഹം ചോദിക്കുന്നത് വേറെ ഒരാളെ കുറിച്ചല്ല, സ്വന്തത്തെ കുറിച്ച് തന്നെ ചോദിക്കാൻ. അപ്പൊ അദ്ദേഹത്തിന് നാണമുണ്ട് ഞാനാണ് എന്ന് പറയാൻ. അപ്പൊ വേറെ ഒരാളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കാണ്, അള്ളാഹു ഒരാൾ ഇങ്ങനെ ഇങ്ങനെ തെറ്റ് ചെയ്താ മാപ്പുണ്ടോ? അള്ളാഹു ചോദിച്ചോ, നബി തങ്ങൾ ചോദിച്ചോ അയാളോട്, നീ മുസ്ലിമായോ, നീ മുസ്ലിമായോ എന്ന് ചോദിച്ചു. ഹൽ അസ്ലംത, നീ മുസ്ലിമായോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, നബിയേ ഞാൻ മുസ്ലിമാവുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞയാൾ മുസ്ലിമായി. ഉടനെ തന്നെ നബി തങ്ങൾ പറഞ്ഞു, തഫ്അലുൽ ഖൈറാത്ത്, നീ ഇനി മുതൽ നന്മ മാത്രം ചെയ്യുക. തഫ്അലുൽ ഖൈറാത്ത്, ഇനി മുതൽ നീ നന്മ മാത്രം ചെയ്യുക. വതത്റുക്കു സയ്യിആത്ത്, തിന്മകളെ നീ വർജിക്കുക, തെറ്റുകൾ നീ ചെയ്യരുത്. എങ്കിൽ ഫയജഅലുഹന്നല്ലാഹു കുല്ലഹുന്ന ഖൈറാത്ത് ഫയജഅലുഹുന്നല്ലാഹു ലക കുല്ലഹുന്ന ഖൈറാത്ത്,
നീ നിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ സകലമാന തമ്മാടിത്തരങ്ങൾക്കും അല്ലാഹു തആല പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നീ തൗബ ചെയ്ത് നന്നാവാൻ തയ്യാറായാൽ, നിമിത്തങ്ങൾ പറയാം, നീ തൗബ ചെയ്ത് നന്നാവാൻ തയ്യാറായാൽ നിന്റെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങൾക്കും അല്ലാഹു തആല മാപ്പ് നൽകുമെന്ന് മാത്രമല്ല, ആ പാപങ്ങളെല്ലാം അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല നന്മകളാക്കി മാറ്റിമറിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. തിന്മകളെ നന്മയാക്കി മാറ്റിമറിക്കുമെന്നാണ്. കള്ളു കുടിച്ചതാണ്, പക്ഷെ അയാള് തൗബ ചെയ്ത് നന്നായതിനു ശേഷം ആ കള്ളു കുടിച്ചതിനും കൂലി പ്രതിഫലം വ്യഭിചരിച്ചതാണ്. തൗബ ചെയ്ത് നന്നായതിനു ശേഷം അതിനും പ്രതിഫലം. അതുകൊണ്ട് തൗബയുടെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ പരിശുദ്ധമായ റമദാൻ അള്ളാഹുവിലേക്ക് കരയാൻ സമയം കണ്ടെത്തണം നമ്മൾ. ഐനുൻ ബക്കത് മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവർ, അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവർ, അള്ളാഹുവിനെ പേടിച്ച് ഒരു തുള്ളിയെങ്കിലും കണ്ണുനീര് നിങ്ങളുടെ കണ്ണിൽ നിന്ന് വീണാൽ രക്ഷപ്പെടും മുഅ്മിനീങ്ങളെ. ഒരു തുള്ളി കണ്ണുനീര് വീണാൽ മതി, നിങ്ങളുടെ കുപ്പായവും പർദ്ദയൊക്കെ നനയണമെന്നില്ല, ഒരു തുള്ളി കണ്ണുനീർ. മിസ്ലു റഅ്സി ദുബാബ്, ഈച്ചയുടെ തലയുടെ കണക്കെ ഒരു തുള്ളി പടച്ച റബ്ബിനെ പേടിച്ചിട്ട് വീണാൽ. പ്രേമം പൊട്ടിയതിന്റെ പേരിലല്ല, ബിസിനസ് പൊട്ടിയതിന്റെ പേരിലല്ല, പിന്നെയോ അള്ളാഹുവിനെ പിടിച്ചു. ആളുകൾക്കിടയിൽ ഇപ്പൊ വേളൊക്കെ പറയുമ്പോ ചിലപ്പോ നരകം കബറൊക്കെ പറയുമ്പോ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണിനീരൊക്കെ വരും, അതൊന്നുമല്ല. ഒറ്റയ്ക്കിരുന്നിട്ട്, ഒറ്റയ്ക്ക് രാത്രി എല്ലാരും ഉറങ്ങുമ്പോ ഒന്ന് എണീറ്റ് നിന്നിട്ട് ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളെയും കുറിച്ച് ആലോചിക്കാൻ കരച്ചിൽ വരും. ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളെയും കുറിച്ച് ആലോചിച്ച്, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ കുറിച്ചൊക്കെ ആലോചിച്ച് അതിന് അല്ലാഹു നൽകുന്ന ശിക്ഷ, കബറുകളിലെ ശിക്ഷ, നരകത്തിന്റെ ശിക്ഷ, വിശാലമായി നീണ്ടു കിടക്കുന്ന 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറയുടെ ശിക്ഷ, ഇതെല്ലാം ഓർത്ത് നമ്മുടെ ശിക്ഷയും നമ്മുടെ തെറ്റും ഒന്ന് കമ്പയർ ചെയ്ത് ഒന്ന് മനമൊരുകി പടച്ച റബ്ബിനെ ഓർത്ത് കരഞ്ഞാൽ ഒരു തെറ്റും അവിടെ ബാക്കിയുണ്ടാവില്ല, ഒരു തെറ്റും അവിടെ ബാക്കിയുണ്ടാവില്ല. ഇതിന്റെ പേരിൽ നാളെ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചു വാങ്ങാൻ വരെ നമ്മൾക്ക് അവസരമുണ്ട്. കാരണം എന്താ, ആരാ ഇത് പറഞ്ഞത്? മൂന്ന് കണ്ണുകൾക്ക് നരകം ഹറാമാണെന്നല്ലേ അല്ലേ? ഒന്നെണീറ്റിക്കണം, ഒന്നെണീറ്റ് നിട്ടിരുന്നോളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഒരു മൂന്ന് തവണ ഉറക്കെ ചൊല്ലി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ദിക്റുകളില്ലേ, ഒരുപാട് ദിക്റുകൾ ജീവിതത്തിൽ ചൊല്ലാറില്ലേ, ഒരുപാട് സൂറത്തുകൾ ഓതാറില്ലേ, പക്ഷേ ആ സൂറത്തുകളും ആ ദിക്റുകളൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾക്കുണ്ടാവേണ്ട ഫലം നമ്മൾക്ക് ലഭിക്കാറുണ്ടോ? നിങ്ങളിവിടെ ഇല്ലേ, ആ ഫലം നമ്മൾക്ക് ലഭിക്കാറുണ്ടോ? ആലോചിച്ചോക്കെ. ഒരുപാട് പിന്നെ ദിക്റുകൾ നമ്മൾ ജീവിതത്തിൽ ചെല്ലാറുണ്ട്, പക്ഷെ അതൊക്കെ ചെല്ലുമ്പോൾ അതിന്റെ ഫലം നമ്മൾക്ക് ലഭിക്കാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ ദിക്റിന്റെ ഉദാഹരണം പറഞ്ഞാൽ, പരിശുദ്ധ ഖുർആൻ ഓതിയാൽ ഉനുസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ഷിഫാഉ വറഹ്മ, ഖുർആൻ കാരുണ്യമാണ്, ഖുർആൻ ശിഫയാണ്. ശിഫ ലഭിക്കാറുണ്ടോ? ഉണ്ട്. أعوذ بكلمات الله التامات من شر ما خلق. إذ جلّيال
അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാറുണ്ടോ? ഉണ്ട്. بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم. ഇത് ജല്ലി ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണത്തിന്റെ സൈഡ് എഫക്റ്റിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാറുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ തലയാട്ടുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഫലങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടുകൂടി അവർ പറയുന്നുണ്ടാവും. ഉദാഹരണം പറഞ്ഞ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞ ഒരാൾ പുറത്തിറങ്ങിയാൽ തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നത് വരെ അയാളുടെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു എന്നാണ്. ഇത് ചൊല്ലിയിട്ട് ആരെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ് നിങ്ങളോട്, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞത് ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി കാസർഗോഡ് നിന്ന്, ഇനി തിരിച്ചെൻ്റെ വീട്ടിലേക്ക് ഇതേപോലെ സുരക്ഷിതനായി എന്നെ എത്തിക്കേണ്ട ബാധ്യത ആർക്കാണ്? പടച്ച റബ്ബിൻ്റെ കയ്യിലാണ്. എത്തിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വാക്ക് അള്ളാഹു ലംഘിച്ചു എന്നാണ്. ഞാൻ പകുതിയിൽ ആക്സിഡൻ്റിൽ പെട്ടാൽ അള്ളാഹുവിൻ്റെ വാക്ക് അള്ളാഹു ലംഘിച്ചു എന്നാണ്. അത് എല്ലാ സമയത്തും അങ്ങനെ അള്ളാഹു ലംഘിച്ചു എന്ന് പറയാൻ പറ്റൂല. കാരണം പറയുന്ന എനിക്ക് വിശ്വാസമുണ്ടോ എന്ന് നോക്കണം. ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഏതായാലും ഉസ്താദുമാരൊക്കെ പറയല്ലേ, അജീസിൽ കണ്ടല്ലേ, ചെല്ലി നോക്കുക, പറഞ്ഞു നോക്കുക. ഈ രീതിയിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെങ്കിൽ അള്ളാഹു ഉത്തരവാദിത്വം ഏറ്റെടുക്കൂല. നേരെ മറിച്ച് ഞാൻ എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ റബ്ബ് ഒരു വാക്ക് പറഞ്ഞാൽ അത് പടച്ചോൻ ഏറ്റെടുക്കും എന്ന വിശ്വാസത്തോടുകൂടി ഞാൻ ചെല്ലി പുറത്തിറങ്ങിയാൽ തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നത് വരെ എൻ്റെ സംരക്ഷണം എൻ്റെ റബ്ബ് ഏറ്റെടുക്കും. അതേപോലെയാണ് എല്ലാ ദിക്റുകളും എല്ലാ ഖുർആൻ ആയത്തുകളും എല്ലാ സൂറത്തുകളും. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ്, ലം തുസിബുഹു ഫാഖ എന്നാണ്, ദാരിദ്ര്യം വരൂല എന്നാണ്. എന്നാൽ ആർക്കെങ്കിലും ദാരിദ്ര്യം വന്നിട്ടുണ്ടെങ്കിൽ അവർ തന്നെയാണ് ഉത്തരവാദികൾ. അവർക്ക് ഖലാസില്ല, ആത്മാർത്ഥമായ വിശ്വാസമില്ല. ഞാൻ നിങ്ങളോട് വളരെ പ്രധാനമായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ യഥാർത്ഥ വിശ്വാസക്കാരായി മാറുക. തൊപ്പിയും തലപ്പാവും കന്തൂറയിട്ടത് കൊണ്ടൊന്നും ഒരാൾ വിശ്വാസക്കാരായി മാറൂല. യഥാർത്ഥ വിശ്വാസക്കാരായി നമ്മൾ മാറണം. അള്ളാഹുവിലേക്കൊരു വിഷയം വരമേൽപ്പിച്ചാൽ അള്ളാഹു അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും, പിന്നെ നമ്മൾക്ക് ഡൗട്ട് ഉണ്ടാവരുത്. അഥവാ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞൊരു വഴിയിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ പിന്നെ വഴിയിലെ ആക്സിഡന്റ് പറ്റോ, പിന്നെ അപകടങ്ങൾ ഉണ്ടാവോ എന്നൊരു തെറ്റിദ്ധാരണ പോലും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. എന്റെ ഉത്തരവാദിത്വം എന്റെ റബ്ബ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു കൊഴിഞ്ഞു വീടാൻ നിൽക്കുന്ന പഴകിയ ഒരു ജീർണിച്ച ഒരു മതിലിന്റെ മുകളിൽ ഇരുന്നപ്പോ രണ്ടാളുകൾ വന്നിട്ട് പറഞ്ഞു, അലി എന്നവരെ, നിങ്ങളുടെ മതിൽ ഇപ്പൊ കൊഴിഞ്ഞാടും, ഇപ്പൊ വീഴും, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങണം. അപ്പൊ അലി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ വന്നത്? ആ വിഷയം ഇവിടെ പറ, എന്റെ മതിലിനെ കഫാബില്ലാഹി ഹാരിസ, എന്റെ മതിലിനെ പടച്ചോ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വലിയൊരു തർക്കത്തിന് വേണ്ടി വന്നതാണ്. രണ്ടുപേരുടെയും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവര് പോയി. അലി തങ്ങൾ ആ ഒരു മതിലിൽ നിന്ന് ഇറങ്ങേണ്ട താമസം മതിൽ കൊഴിഞ്ഞാടി. അത് വളരെ നേരത്തെ കൊഴിഞ്ഞാടേണ്ട മതിലായിരുന്നു. പക്ഷേ കഫാ ബില്ലാഹി ഹാരിസ, എന്റെ മതിൽ എന്റെ റബ്ബ് നോക്കും എന്ന് പറയുന്ന ആ തവക്കുലിന്റെ വചനം അള്ളാഹു അതിനെ പിടിച്ചു വെച്ചു. വിശ്വാസം വളരെ പ്രധാനമാണ്. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു വിഷം കുടിച്ചത് ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ അങ്ങനെ വിഷം തന്നാ നിങ്ങൾ കുടിക്കോ? കുടിക്കോ? ഇല്ല. അത് വിശ്വാസത്തിന്റെ കുറവാണ്. അത് വിശ്വാസത്തിന്റെ കുറവാണ്. നമ്മുടെ വിശ്വാസം ഇന്ന് വരെ പൂർണ്ണമായിട്ടില്ല. നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ കുടിക്കും, പക്ഷെ അങ്ങനെ കുടിക്കണം എന്നില്ല. അങ്ങനെ നിർബന്ധിത സാഹചര്യങ്ങളിലൊക്കെ കുടിക്കാമെന്നല്ലാതെ പരീക്ഷണത്തിന് വേണ്ടി കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിർബന്ധിത സാഹചര്യം ഇസ്ലാമിനെ പരീക്ഷിക്കാനും പരിഹസിക്കാനും വെല്ലുവിളിക്കാനും ജൂതന്മാര് വന്നപ്പോ ഇസ്ലാം പറഞ്ഞ വാക്ക് വാക്കാണ് എന്ന് തെളിയിക്കാൻ, അള്ളാഹുവിന്റെ വാക്ക് വാക്കാണ് എന്ന് തെളിയിക്കാനാണ് അവിടെ ആര് കുടിക്കുന്നത്? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു കുടിക്കുന്നത്. അതായത് വെറുതെ അങ്ങോട്ട് കുടിച്ചല്ല, കുടിക്കാൻ പാടില്ല. ഒട്ടകം വീട്ടിലുണ്ട്,
രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങണോ എന്ന് നബി തങ്ങളോട് ചോദിച്ചു. വീട്ടില് വാഹനമുണ്ട്, കാറുണ്ട്, വണ്ടിയുണ്ട്, അതങ്ങനെ പുറത്ത് വെച്ചിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്റെ വണ്ടിയൊക്കെ നീ നോക്കണേ അല്ലാ, എന്റെ ഇവിടെ കന്നുകാലികളുണ്ട്, ആടുണ്ട്, പശുക്കളുണ്ട്, അതുപോലെ തേങ്ങയുണ്ട്, അടക്കയുണ്ട്, അതൊക്കെ ഞാൻ നിന്നെ ഏൽപ്പിച്ചു, ഞാൻ കിടന്നുറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ഉറങ്ങണോ? അല്ലാതെ ഒട്ടകത്തെ കെട്ടിയിടണോ? വണ്ടി ലോക്ക് ചെയ്യണോ? ഷെഡിൽ പോയി വെച്ച് ലോക്ക് ചെയ്യണോ? അതേപോലെ അടക്കയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ സൂക്ഷിക്കേണ്ട സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ടോ? നാൽക്കാലുകൾ ഉണ്ടെങ്കിൽ അതിനെ കെട്ടേണ്ട തൊഴുത്തിൽ കെട്ടിയിട്ടുണ്ടോ? ഇതൊക്കെ ഉണ്ട്. നബി തങ്ങളോട് ചോദിച്ചു എങ്ങനെയാണ് തവക്കുലാക്കേണ്ടത്. നബി തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഒട്ടകത്തെ നിങ്ങൾ കെട്ടിയിടണം, എന്നിട്ട് അള്ളാഹുവിലേക്ക് തവക്കുലാക്കണം. നിങ്ങളുടെ കാറ് ഷെഡിൽ വെച്ച് ലോക്ക് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ തവക്കുലാക്കണം. നിങ്ങളുടെ കന്നുകാലികളെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് അള്ളാഹുവിലേക്ക് തവക്കുലാക്കണം. അങ്ങനെ തവക്കുലാക്കിയാൽ രാവിലെ എണീക്കുമ്പോഴേക്കും അത് സുരക്ഷിതമായി അവിടെ തന്നെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ പറയും അതിപ്പോ തവക്കുലാക്കിയില്ലെങ്കിലും ഉണ്ടാവൂലേ, അങ്ങനെ അഭിപ്രായമുണ്ടോ? തവക്കുലാക്കിയില്ലെങ്കിലും ഉണ്ടാവുന്നുള്ള അഭിപ്രായമുണ്ടോ? എത്രയെത്ര ലോക്ക് ചെയ്ത കാറുകളാണ് അടിച്ചു മാറ്റപ്പെടുന്നത്, എത്രയെത്ര ബൈക്കുകളാണ് ലോക്ക് ചെയ്തതിനെ ലോക്കെല്ലാം പൊട്ടിച്ചു കൊണ്ടുപോകുന്നത്, വാഹനങ്ങളെ, മൃഗങ്ങളെ, നമ്മുടെ സമ്പത്ത് എത്ര എണ്ണം കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വെക്കേണ്ട രീതിയിൽ വെച്ചു, എന്നിട്ട് അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കും. ഇനി ഞാൻ ബിസ്മില്ലാഹി തവക്കൽ തുലല്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റേ ദോശ ചുടുന്ന പോലെ വണ്ടി ഇങ്ങനെ മറിച്ചും തിരിച്ചും പോയാൽ അള്ളാഹു കാവൽ നൽകൂല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാണ്, ഞാൻ ബിസ്മില്ലാഹി തവക്കൽ തുലല്ലാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണല്ലോ, അതുകൊണ്ട് പഠിച്ചോനൊന്നും ചെയ്യാന്ന് പറഞ്ഞിട്ട് മറ്റേ ദോശ മറിച്ചിടുന്ന പോലെ ബൈക്ക് കൂട്ടാറുണ്ട് ചില ചെറുപ്പക്കാർ. ഇങ്ങനെ കട്ട് അങ്ങോട്ട് ചെയ്യുമ്പോൾ പകുതി അങ്ങോട്ട് ചെയ്യും, ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് പോകും. 360 ഡിഗ്രിയിൽ ബൈക്ക് ഡ്രൈവ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അത്തരം ആളുകൾക്ക് അള്ളാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. കാരണം അവർ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ടല്ല തവക്കുല് ചോദിക്കുന്നത്, അവർ അപകടത്തിലേക്ക് ചാടി വീഴാൻ അങ്ങോട്ട് പോയിട്ട് ചോദിച്ചു വാങ്ങാൻ. മാന്യമായി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു എങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവൂല. മാന്യമായി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു, ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്നൊരു ടാങ്കർ ലോറി നമ്മുടെ വണ്ടിയുടെ മുകളിൽ മറിഞ്ഞു, വേറൊരു വണ്ടി കുതിച്ചു വന്ന് നമ്മുടെ വണ്ടി അടിച്ചു, ഈ രീതിയിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടാവൂല. നമ്മൾ മാന്യമായി ഡ്രൈവ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? യഥാർത്ഥ വിശ്വാസക്കാരായി മാറുക. വിശ്വാസം വളരെ പ്രധാനമാണ്. ദിക്റുകളിൽ, സലാത്തുകളിൽ, ഖുർആനോദി മന്ത്രിച്ചൂതിയാൽ ശിഫയുണ്ടല്ലോ അല്ലേ? ഖുർആനോദി മന്ത്രിച്ചൂതിയാൽ ശിഫയില്ലേ? ഒരാള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് 3 തവണ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇത് കൈയിലേക്ക് ഊതി ശരീരമാസകലം തടവിയാൽ മാരകമായ അസുഖങ്ങൾ വരൂല എന്നാണ്. പക്ഷേ ഊതുന്നവന് വിശ്വാസം വേണം, ഇതെന്റെ ഹബീബ് പറഞ്ഞതാണ്, എന്റെ ഹബീബ് പറഞ്ഞാൽ എനിക്കൊരു അസുഖവും വരൂല എന്ന വിശ്വാസം ആർക്ക് വേണം? ആർക്ക് വേണം? ഇത് ഓതി ഊതുന്നവൻ ഉണ്ടാവണം. അല്ലാതെ വെറുതെ കിട്ടിയാലായി, പോയാൽ പോയി എന്ന രീതിയിലല്ല നമ്മൾ ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ പരീക്ഷിക്കേണ്ടത്. ഇത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് നൽകുന്ന വലിയ ഔഷധങ്ങളാണ്. ഖുർആൻ വലിയ ഒരു ആയുധമാണ്. പരിശുദ്ധമായ ഖുർആൻ വളരെ ഭംഗിയായി ഈ റമദാനിൽ നിങ്ങൾ പാരായണം ചെയ്യണം. ഖുർആൻ രണ്ടു രീതിയിൽ പാരായണം ചെയ്യാം. ഒരു ഖത്തം തീർക്കാം, രണ്ട് ഖത്തം തീർക്കാം, 3 ഖത്തം തീർക്കാം. റമദാനായാൽ ഒരാൾക്ക് 3 ഖത്തം ഓതി തീർക്കാം, 1 ഖത്തവും തീർക്കാം, തീരെ ഓതാതെ ഇരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മിനിമം ഒരു 3 ഖത്തമെങ്കിലും തീർക്കണം. മിനിമം ഒരു 3 ഖത്തമെങ്കിലും തീർക്കണം. എങ്ങനെയാ ഓതേണ്ടത്? ഓതേണ്ട രീതിയുണ്ട്. ആ രീതിയിൽ ഓതിയാലേ ഖുർആനിന്റെ ആ മാറ്റം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഗർഭിണികളായ സഹോദരിമാർ പ്രസവിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യണമെന്നുണ്ട്. ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ സുഖപ്രസവമുണ്ടാകും, പ്രസവം എളുപ്പമാകുമെന്ന് ആയത്തുൽ കുർസി. ഒരുപക്ഷേ പ്രസവിക്കാൻ പോകുന്ന പെണ്ണിന് വേദന കൊണ്ട് തോതാൻ കഴിയില്ല, തൊട്ടടുത്തുള്ള ആരെങ്കിലും ഓതി കൊടുക്കണം. പ്രസവിക്കുന്ന പെണ്ണിന്റെ തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടാകും, ഭർത്താവ് ഉണ്ടാകും. എന്നിപ്പോ ഭർത്താവിന് പെണ്ണിന്റെ കൂടെ അകത്തളങ്ങളിലേക്ക് പോവാനുള്ള നിയമം അനുവദനീയമായിട്ടുണ്ട്. ലേബർ റൂമിലേക്ക് ഭർത്താവിനും കൂടെ പോവാം, അത് ഭാര്യയ്ക്ക് ഒരു ആശ്വാസമാണ് എന്നാണ്. അപ്പൊ അങ്ങനെ പോകാവുന്നതാണ്. അങ്ങനെ പോവാണെങ്കിൽ ഭർത്താവ് അവൾ കേൾക്കെ ആയത്തുൽ കുർസി വളരെ മനോഹരമായി ഓതി കേൾപ്പിക്കണം. മ്യൂസിക്കുകളാണ് നമ്മുടെ ലേബർ റൂമുകളിൽ ഉള്ളതെങ്കിൽ അതിന് പകരം പരിശുദ്ധമായ ഖുർആൻ കേൾപ്പിച്ചു കൊടുത്താൽ പ്രസവം എളുപ്പമാകുമെന്നൊക്കെ കാണാം. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യണം? ഇതൊക്കെ ഒന്നാമത്തേത് വളരെ വിശ്വാസത്തോടുകൂടി ചെയ്യണം, രണ്ടാമത്തേത് വളരെ ഭംഗിയായി ചെയ്യണം. ഇപ്പൊ ഖുർആൻ ഓതുന്ന നമ്മൾക്ക് രണ്ട് രീതിയിൽ ഖുർആൻ ഓതാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ വിഷയത്തിന്റെ ഒരു ബാക്കിയാണ് ഈ ആയത്ത്.
നമ്മൾ പറഞ്ഞു ഒരു വയസ്സായ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത് അല്ലാഹുവിന്റെ ഹബീബേ എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമോ എന്ന്. മക്കറ്റ് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. വളരെ ഭംഗിയായി എല്ലാവരും സഹകരിക്കണം. നല്ല ഒരു എമൗണ്ട് തന്നെ ഇട്ടു കൊടുക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സഹചാരി കാരുണ്യ പ്രവർത്തനം എത്രയോ രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായമാണ്. തിരുവനന്തപുരം മുതൽ മാത്രമല്ല കേരളത്തിന്റെയും കർണാടകയുടെയും ഭാഗങ്ങളിലൊക്കെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സഹചാരിയുടെ ഈ മഹത്തായ സംരംഭത്തിലേക്ക് നല്ല സംഖ്യ തന്നെ എല്ലാവരും ഇട്ടുകൊടുക്കും. ഇൻഷാഅല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നാളെ ശൈഖുന മാണി ഉസ്താദ് അവർകൾ ഉണ്ടാകും, അവരുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഉണ്ടാകും ഇൻഷാഅല്ലാഹ്. സഹോദരിമാരും സഹോദരന്മാരും ഒന്നും കുറക്കണ്ട, ഒരായിരങ്ങളെങ്കിലും ഈ മഹത്തായ ബക്കറ്റുകളിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി ശ്രമിക്ക്. ആ ബക്കറ്റുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നതാണ് നാളെ അർശിന്റെ തണൽ ലഭിക്കാൻ കാരണമാകുന്ന അമൽ. മനസ്സിലായോ? അപ്പൊ ഞാൻ നിങ്ങളോട് ആരാ 1000 തരാന്ന് ചോദിച്ചാൽ ഇവിടെ ഒരുപാട് ആളുകൾ തയ്യാറാവും. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെയല്ല. നിങ്ങൾ ആ ബക്കറ്റിലേക്ക് ഒരു 1000 രൂപ ആരും കാണാതെ ഇട്ടുകൊടുത്തേക്ക്. 2000 രൂപയോ 10000മോ 5000മോ എത്രയായാലും കുഴപ്പമില്ല, ആരും കാണാതെ നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രം കാണുന്ന സദഖ. വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത സദഖ, അത് ബക്കറ്റിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥമായി ഞാനും എന്റെ റബ്ബും മാത്രം കണ്ടാൽ മതി എന്ന ചിന്തയോടെ മാന്യമായ സംഖ്യ ഇത്തരം സഹായങ്ങൾക്ക് വേണ്ടി, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ നൽകിയാൽ അള്ളാഹു നാളെ അർശിന്റെ തണല് നൽകും. അതോടൊപ്പം അള്ളാഹുവെ മരണം വരെ ഷർറായ ഖളാഇൽ നിന്ന് എന്നെ നീ കാക്കണേ എന്നുള്ള നിയ്യത്തും കൂടി മനസ്സിൽ കരുതുക. ഷർറായ ഖളാഇൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹുവെ എന്നെ നീ കാക്കണം എന്നുള്ള നിയ്യത്തോടുകൂടി, നല്ല നിയ്യത്തോടുകൂടി ആത്മാർത്ഥമായി ഇത്തരം സംരംഭത്തിലേക്ക് മാന്യമായ സദഖകൾ നൽകിയാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാകും. അള്ളാഹു സ്വീകരിക്കട്ടെ, രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടി ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഖുർആൻ നമ്മൾക്ക് 2-3 രീതിയിൽ ഓതാം. ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മൾ മുസ്തഫും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഓതാം. അങ്ങനെ നമ്മൾ ഞാനും കേൾക്കുന്നില്ല, നിങ്ങളും കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? ഞാൻ ഫാത്തിയോ, നിങ്ങൾ കേട്ടോ? ഞാനും കേൾക്കുന്നില്ല, നിങ്ങളും കേൾക്കുന്നില്ല. ഇങ്ങനെ ഖുർആൻ ഓതുന്നൊരു വിഭാഗമുണ്ട്. പത്രം വായിക്കുന്നത് പോലെ മുസ്തഫ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചുണ്ട് മാത്രം അണുക്കും, ചുണ്ട് മാത്രം അണുക്കും. അവരുടെ ശരീരം പോലും കേൾക്കാറില്ല. ഒന്ന്, ഈ ഖിറാഅത്ത് ഒഴിവാക്കുക. ഈ ഖിറാഅത്ത് നമ്മൾ ഒഴിവാക്കുക. കൂലി കിട്ടൂലെന്ന് ഞാൻ പറയുന്നില്ല, ഒഴിവാക്കുക. പിന്നെ 2 ഖിറാഅത്താണ്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കുള്ളത്. ഒന്ന്, والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. ഈ ഖിറാഅത്ത് ഇത് സാധാരണയിലുള്ള ഒരു ഖിറാഅത്താണ്. ഇനി ഇങ്ങനെയല്ല നമ്മൾ ഖിറാഅത്ത് പാരായണം ചെയ്യേണ്ടത്. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. ഇങ്ങനെ ഓതണമെങ്കിൽ വലിയ സൗണ്ട് ഉഷാറാവണമെന്നൊന്നുമില്ല. തജ്വീദിന്റെ നിയമം പഠിച്ച ആർക്കിങ്ങനെ ഓതാ? തജ്വീദിന്റെ നിയമം പഠിച്ച ആർക്കിങ്ങനെ ഓതാ? ചിലപ്പോ സൗണ്ട് അതിന്റെ ഭംഗിക്കനുസരിച്ചിട്ട് ഭംഗി കുറയുന്നുള്ളൂ. ഈ 3 രീതിയിൽ നമ്മൾക്ക് ഓതാ. ഗൾഫിലൊക്കെ പോയിട്ട്
അവിടുത്തെ പള്ളിയിൽ കയറി മഅ്മൂമായി നിൽക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള ഞാനടക്കമുള്ള ഉസ്താദുമാരൊക്കെ പിടിച്ച് കിണറ്റിലിടണം തോന്നുന്നത്. ഞാനടക്കമുള്ള ആളുകളെ കൊണ്ടുപോയി കിണറ്റിലിടാൻ തോന്നുന്നത് ഗൾഫിൽ പോയിട്ട് നമ്മൾ ആരുടെങ്കിലും പള്ളിയിൽ ബാക്കിൽ മഅ്മൂമായി നിൽക്കുമ്പോഴാണ്. അതുപോലത്തെ അവിടുത്തെ മൈക്ക് സംവിധാനങ്ങളും, ആ മൈക്ക് സംവിധാനങ്ങൾ കാണുമ്പോൾ അടുത്ത് എല്ലാ മൈക്കും കൊണ്ടുപോയി കിണറ്റിലിടണം തോന്നും. കാരണം മൈക്ക് എത്രത്തോളം മനോഹരമാകുന്നു അതിനനുസരിച്ചിട്ടാണ് വാലും ഖിറാഅത്തും എല്ലാം ഉഷാറാവുക. നല്ല മൈക്കാണ് ഇന്നത്തത്, അതിനനുസരിച്ചിട്ടാണ് ഉഷാറാവുക. അപ്പൊ മൂന്ന് രീതിയിൽ എങ്ങനെയാണ് ഒരു ഇമാമ് നിസ്കരിക്കുമ്പോൾ പാരായണം ചെയ്യുന്നത്, അതുപോലെ പാരായണം ചെയ്യുക. അതുപോലെ പാരായണം ചെയ്താൽ ഒരു ജുസ് പാരായണം ചെയ്യാൻ 45 മിനിറ്റൊക്കെ പിടിക്കും. അപ്പൊ നമ്മുടെ ടാർഗറ്റ് 3 ഖത്തമാണെങ്കിൽ നമ്മൾക്ക് ഒരു ദിവസം 3 ജുസ് ഒന്നും ഓതി തീർക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഖുർആൻ ഈ രീതിയിൽ നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സർവ്വവിധ അസുഖങ്ങളെയും അല്ലാഹു കളയും. ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, വളരെ മനോഹരമായി അർത്ഥമറിയുന്നവർ അത് ആലോചിച്ച് ഖുർആൻ ഓതിയാൽ മാനസിക സംഘർഷങ്ങൾ ഇല്ലാതെയാകുമെന്നാണ്. മനസ്സിലുണ്ടാകുന്ന അസൂയ പോലെ, വെറുപ്പ് പോലെ, പാര പോലെ, വൈരാഗ്യം പോലെയുള്ള എല്ലാ ദുസ്വഭാവങ്ങളെയും അല്ലാഹു ശുദ്ധീകരിച്ചു തരുമെന്നാണ്. ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അത് ദവാഉൽ ഖൽബി, ഹൃദയം ശുദ്ധീകരിക്കാനുള്ള മരുന്നാണ്. അതേപോലെ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉം വറഹ്മ, ശരീരം മുഴുവനും ഈ പറയുന്ന രീതിയിൽ ഭംഗിയായി കേൾപ്പിച്ച് നിങ്ങൾ പാരായണം ചെയ്താൽ ശരീരത്തിലെ രോഗാണുക്കളെ തടയാൻ വരെ ഖുർആനിന്റെ ആയത്തുകൾക്ക് കഴിയും. ശരീരത്തിലെ രോഗാണുക്കളെ തടയാൻ വരെ പരിശുദ്ധമായ ഖുർആനിന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ജുസ് ഓതാൻ 45 മിനിറ്റ് ഒക്കെ പിടിക്കുമെങ്കിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ സ്റ്റൈലിൽ നിങ്ങൾ ഓതും. ഒരു ഒന്നോ രണ്ടോ പേജെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഭംഗിയായി ഓതാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇങ്ങനെ ഓതിയാ പെട്ടെന്ന് പേജ് മറിയൂല. പതുക്കെ ഒരു പേജിന് തന്നെ 5 മിനിറ്റ് ഒക്കെ പിടിക്കും. ആ പേജ് മറിയൂല, അപ്പൊ നിങ്ങൾക്ക് മടുപ്പ് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഒന്നോ രണ്ടോ പേജെങ്കിലും ഒന്ന് ഇതിനു വേണ്ടി മാറ്റിവെച്ച് ഭംഗിയായി ശരീരത്തെ കേൾപ്പിച്ച് തജീവിദിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് നിങ്ങൾ ഓതാ. ഒന്നോ രണ്ടോ പേജെങ്കിലും വല്ലദീന ലാ യദഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. ഒന്ന് രണ്ട് പേജ് ഓതിയാൽ മതി, പിന്നെ ബാക്കിയുള്ളതോ يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. ശരീരം പോലും കേൾപ്പിക്കാത്ത ഒരു പാരായണം ഉണ്ടല്ലോ, പത്രം വായിക്കുന്നത് പോലെ, അത് ഒഴിവാക്കുക. ആ പാരായണം കൊണ്ട് കൂലി കിട്ടും, പക്ഷേ ആ പാരായണം കൊണ്ട് ഖുർആനിന്റെ സ്വാധീനം നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ ശരീരത്തിലോ ഒരിക്കലും ഫലിക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് പാരായണത്തിനൊരല്പമെങ്കിലും ശ്രദ്ധിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ ഈ മനുഷ്യനോട് നബി തങ്ങൾ പറഞ്ഞ വിഷയം എന്താണ്? നിങ്ങളൊരു തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് മാത്രമല്ല, നിങ്ങൾ പഴയ കാലത്ത് ചെയ്ത തെറ്റുകളെ അല്ലാഹു പ്രതിഫലം ലഭിക്കുന്ന നന്മയാക്കി മാറ്റിമറിക്കും. അപ്പൊ ഇന്ന് വരെ നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഇന്ന് വരെ നിങ്ങൾ ചെയ്ത തെറ്റുകളെ നിങ്ങൾക്ക് നന്മയുടെ പ്രതിഫലം തരണോ? ഇന്നലെ നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റിന് പ്രതിഫലം ലഭിക്കുന്ന ഒരു അമലാക്കി മാറ്റണോ? നിങ്ങളുടെ ഗതകാലങ്ങളിൽ എപ്പോഴെങ്കിലും ദൗർഭാഗ്യകരമായി കള്ളു കുടിക്കേണ്ടി വന്നിട്ടുണ്ട്, ഹറാമ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ആ ഹറാമുകളെക്കൊക്കെ നന്മ ലഭിക്കുന്ന പ്രതിഫലമാക്കി മാറ്റണോ? അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാഹു പറഞ്ഞു, വല്ലദീന ലാ യദഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെ നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല. അഥവാ അല്ലാഹു ഒന്നാണ്, ഇലാഹു ഒന്നാണ്, ദൈവം ഒന്നാണ്, വേറൊരു ദൈവമുണ്ടോ? സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഇലാഹു ഒന്നാണ്. അത് ആരൊക്കെ എന്ത് പറഞ്ഞാലും, മുശ്രിക്കീങ്ങളെന്നോ ഖുറാഫികളെന്നോ എന്ത് പറഞ്ഞാലും, സുന്നികളായ നമ്മൾക്ക് അല്ലാഹു ഒന്നേയുള്ളൂ, ഇലാഹു ഒന്നേയുള്ളൂ, ദൈവം ഒന്നേയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അല്ലാഹുവിന്റെ അടിമകളാണ്, അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. വിജയത്തുകാരെ നമ്മളെ കുറിച്ച് എന്താ പറയാ? മുശ്രിക്കീങ്ങൾ ബഹുദൈവ വിശ്വാസി എന്നാ പറയാ. നമ്മൾക്ക് അല്ലാഹു അല്ലാതെ വേറെ ഏത് ദൈവത്തിലെ വിശ്വാസമുള്ളു? ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ? ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന നമ്മൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആ ആരോപണം തന്നെ തെറ്റാണ്.
മുശ്രിക്കീങ്ങൾ എന്ന് പറയുന്ന ആരോപണം തന്നെ തെറ്റാണ്. ബഹുദൈവ വിശ്വാസികൾ നമ്മൾ ഒരൊറ്റൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതിനൊക്കെ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അത്തരം ആളുകൾ അനാവശ്യമായി അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്ന നല്ലവരായ ആളുകളെ മുശ്രിക്കീങ്ങൾ എന്ന് വിളിച്ചതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഇതൊക്കെ ചില്ലറ കാര്യമൊന്നല്ലല്ലോ അല്ലേ. ഈ ഇവര് പറയുന്ന മുശ്രിക്കീങ്ങളായ നമ്മളാണ് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഈമാൻ സലാമത്തായി മരണപ്പെടുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ പരിചയത്തിലും ഒക്കെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ച ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കേ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, നോക്കിയാൽ മതി. എല്ലാം ഏകദേശം 10-20 ആള്, പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇതൊക്കെ മുശ്രിക്കീങ്ങളാണ് മരിച്ചുപോയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിച്ചുപോയത് മുശ്രിക്കീങ്ങളാണ്. നമ്മളെ മുശ്രിക്കീങ്ങളും ബിദഅികളുമാക്കി മാറ്റിയ ആളുകൾ ശ്രദ്ധിച്ചോ, സുന്നികളായ ആളുകളാണ് ഇവിടെ. ഇപ്പൊ ഈ ചെറിയ സദസ്സിൽ തന്നെ എത്തുന്ന 50 മുകളിൽ ആളുകൾ കൈ പൊക്കിയില്ലേ? എന്താ അതിന്റെ അർത്ഥം? ആർക്കങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ആർക്കാ കഴിയാ? വലആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് മാത്രമേ ആഖിബത്ത് നന്നായി മരിക്കാൻ കഴിയുന്ന. തിൽക ദാറുൽ ആഖിറത്തു നജാലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വലആഖിബത്തു ലിൽ മുത്തഖീൻ. ദുനിയാവിൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്ത, ഫസാദ് ഫിത്ന ഉദ്ദേശിക്കാത്ത നല്ലവരായ ആളുകൾ, അവർക്ക് മാത്രമേ അല്ലാഹു തആല ആഖിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് നൽകുകയുള്ളൂ. എത്രയോ സുന്നികളായ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചിട്ടുണ്ട്. മജ്ലിസുന്നൂർ ചൊല്ലിയ ശേഷം പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചിട്ടുണ്ട്. ഖുതുബിയത്ത് കഴിച്ച ശേഷം പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചവരുണ്ട്. മൻഖൂസ് മൗലീദ് പാരായണം ചെയ്ത ശേഷം പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചവരുണ്ട്. ഇത് അല്ലാഹു തആല പറഞ്ഞത് ഒരാളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹായാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗക്കാരനാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്കൊരിക്കലും പിഴച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. നമ്മളിൽ തന്നെ വസ്വാസ് തുടങ്ങിയിട്ടുണ്ട്. സുന്നികളായ ആളുകൾക്ക് തന്നെ ഇത്തരം വിഷയങ്ങളിൽ വസ്വാസ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് തന്നെ വസ്വാസ് തുടങ്ങിയിട്ടുണ്ട്. വേണോ മൗലിദ്? വേണോ മജ്ലിസുന്നൂർ? വേണോ? ഇതൊക്കെ ആരുണ്ടാക്കിയത്? ഈ വസ്വാസ് ഉണ്ടാക്കി ജനങ്ങളുടെ നന്മകൾ തടഞ്ഞു വെച്ചവർ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഇതൊക്കെ ശിർക്കും ബിദഅത്തുമായിരുന്നുവെങ്കിൽ ഈമാൻ സലാമത്തായി മരണപ്പെടാൻ സുന്നികളായ ആളുകൾക്ക് കഴിയുമായിരുന്നില്ല. മുഅ്മിനീങ്ങളെ, സുന്നികളായ ആളുകൾക്ക് ഈമാൻ സലാമത്തായി മരണപ്പെടാൻ കഴിയൂല. എന്റെ അറിവിൽ തന്നെ എത്രയോ ആളുകൾ ഇതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചുപോയ ആളുകളുണ്ട്. അതുകൊണ്ട് പിഴച്ചിട്ടില്ല, നമ്മൾക്ക് പിഴച്ചിട്ടില്ല. ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന കാലത്തോളം, അല്ലാഹു മാത്രമേ ആരാധിക്കാൻ അർഹനുള്ളൂ എന്ന് വിശ്വസിക്കുന്ന കാലത്തോളം തൗഹീദിന്റെ ആളുകൾ തന്നെയാണ് നമ്മൾ. വല്ലദീന ലാ യദ്ഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കുചേർക്കാൻ പാടില്ല. വലാ യഖ്തുലൂന നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, കൊലപാതകം നടത്താൻ പാടില്ല. വലാ യസ്നൂൻ, വ്യഭിചരിക്കാൻ പാടില്ല. വമൻ യഫഅൽ ദാലിക യൽഖ അസാമ, ആരെങ്കിലും അങ്ങനെ ചെയ്തു പോയാൽ അല്ലാഹു തആല അവർക്ക് ശിക്ഷകൾ ഇരട്ടി ഇരട്ടിയായി നൽകുമെന്നാണ്. യുളാഫ ലഹുൽ അദാബ് യൗമൽ ഖിയാമ വയഖുലദ് ഫീഹി മുഹാന, നരകത്തിൽ നിന്ദ്യരായി ശാശ്വതരായി മരണമില്ലാതെ ജീവിതത്തിൽ സ്വർഗം പോലും ലഭിക്കാതെ നിരന്തരമായി നരകത്തിൽ കിടക്കേണ്ട അവസ്ഥ. വ്യഭിചാരികളായ, കൊലപാതകം നടത്തുന്ന ചെമ്മാടികളായ ആളുകൾ അവർക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഏതുവരെ? ഏതുവരെ? ഇല്ലാ മാ തബ വആമന വഅമില അമലൻ സാലിഹ, തൗബ ചെയ്ത് നന്നാവുന്നതുവരെ. എല്ലാവർക്കും നന്നാവാൻ ചാൻസ് ഉണ്ട്, എല്ലാവർക്കും നന്നാവാൻ അവസരമുണ്ട്. ഇല്ലാ മൻ താബ, ഇനി വലിയൊരു ക്രിമിനൽ തെമ്മാടി, അയാൾ തൗബ ചെയ്തു. ഇല്ലാ മൻ താബ, അയാൾ തൗബ ചെയ്തു. വആമന, അല്ലാഹുവിൽ വിശ്വസിച്ചു. വഅമില അമലൻ സാലിഹ, സൽപ്രവർത്തനങ്ങൾ ചെയ്തു എങ്കിൽ. ഫഔലായിക യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്,
അയാൾക്ക് പൊറുത്തു കൊടുക്കുമെന്നല്ല പറഞ്ഞത്. ശ്രദ്ധിക്കണേ, പൊറുത്തു കൊടുക്കുമെന്നല്ല പറഞ്ഞത്. യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്, വ്യഭിചരിച്ചതിനു പോലും അല്ലാഹു പ്രതിഫലം നൽകുമെന്നാ പറഞ്ഞത്. പഴയകാല വ്യഭിചാരങ്ങളുടെ പേരിൽ ഖേദിച്ചുകൊണ്ട് നന്നായി വ്യഭിചാരം നിർത്തി അല്ലാഹുവിലേക്ക് മടങ്ങി വന്നാൽ പഴയ കാലങ്ങളിൽ അയാൾ ചെയ്ത വ്യഭിചാരങ്ങൾക്ക് പോലും അല്ലാഹു പ്രതിഫലം നൽകുമെന്നാണ് പറഞ്ഞത്. ആത്മാർത്ഥമായ തൗബയാവണം. പണ്ട് ചെയ്തു പോയ തെറ്റ് അറിയാതെ ചെയ്തു പോയതാണ്, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളല്ല. അല്ലാഹു പുറത്തരുള്ളേ, അല്ലാഹു റഹീമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടല്ല തെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ തെറ്റ് ചെയ്യുന്നതൊക്കെ തെറ്റന്നെയാണ്. പക്ഷേ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് എപ്പോഴാ? ഒരാൾക്ക് ബോധപൂർവം തെറ്റ് ചെയ്യും, അനിയന്ത്രിതമായി തെറ്റ് ചെയ്യും. ആ തെറ്റുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അനിയന്ത്രിതമായി തെറ്റാണെന്നൊക്കെ അറിയാം, പക്ഷെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. ചില സമയങ്ങളിൽ നിയന്ത്രിക്കാൻ കഴിയാതെ ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വന്നേക്കാം അനിയന്ത്രിതമായി. പക്ഷെ ആ തെറ്റ് ചെയ്യുന്നവർ തെറ്റു ചെയ്ത ഉടനെ തന്നെ പടച്ചറപ്പിലേക്ക് ഖേദിച്ചു മടങ്ങും. പടച്ചോനെ, എന്റെ അടുത്ത് വന്നുപോയി, തെറ്റു പറ്റിപ്പോയി, നീ മാപ്പ് നൽകണം, ഉടനെ തന്നെ അവർ ചെയ്യും. പക്ഷെ ബോധപൂർവം അതൊന്നും വിഷയമില്ല, പടച്ചോൻ ശിക്ഷിക്കാണെങ്കിൽ ശിക്ഷിക്കട്ടെ, അങ്ങനെ ഒരു റബ്ബുണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ, വ്യഭിചാരത്തിനുള്ള ശിക്ഷ എയ്ഡ്സ് ആണെങ്കിൽ തരട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലാഹുവിനെ വെല്ലുവിളിച്ച് തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തൗബ ചെയ്യാതെ അല്ലാഹു മാപ്പ് കൊടുക്കൂല. തൗബ ചെയ്ത അവർക്കും മാപ്പുണ്ട്, ഇവിടെ തൗബ ചെയ്താൽ അവർക്കും മാപ്പുണ്ട്. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തെറ്റു ചെയ്തിട്ട് ഒരാൾ തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അയാളുടെ കാര്യം കഷ്ടമാണ്. ശ്രദ്ധിക്കണം, പറയുന്നത് ഫുള്ള് ശ്രദ്ധിക്കണേ. തൗബ ചെയ്ത് ഒരാൾ അല്ലാഹുവിനെ വെല്ലുവിളിച്ചൊരു തെറ്റു ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അയാളുടെ കാര്യം കഷ്ടമാണ്. തൗബ ചെയ്താൽ അയാൾ രക്ഷപ്പെടും. നേരെ മറിച്ച് ഇനി പടച്ച റബ്ബിനെ വെല്ലുവിളിച്ചിട്ടല്ല തെറ്റ് ചെയ്തത്, അനിയന്ത്രിതമായി നിയന്ത്രിക്കാൻ കഴിയാതെ അറിയാതെ തെറ്റുവന്നു പോയി. തെറ്റാണെന്നറിയാ, പടച്ചോണിൽ നല്ല വിശ്വാസമുണ്ട്, തെറ്റ് ചെയ്യാൻ പാടില്ല എന്നറിയാ, തെറ്റിനോട് താല്പര്യമില്ല, പക്ഷെ പെട്ടുപോയി. ചില സമയത്ത് അങ്ങനെ പെടലുണ്ടല്ലോ, പെട്ടുപോയി. അയാൾ തോബൊന്നും ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അയാൾ നരകത്തിലാണ് എന്ന് നമ്മൾക്ക് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. ആ പുറത്തു കൊടുക്കാൻ കാരണം ഒരു പക്ഷെ അയാൾ ഏതെങ്കിലും ഒരു വ്യാധിന്റെ സദസ്സിൽ വന്നിട്ട് ബക്കറ്റിലിട്ട 100 രൂപയായിരിക്കും. മനസ്സിലായോ? കാരണം എന്തേ? ഒരു കാരുണ്യ പ്രവർത്തനാണത്. ഏതെങ്കിലും രോഗികളുടെ മരുന്നിനുള്ള പൈസയാണ്. അല്ലാഹു അത് ഇഷ്ടപ്പെടും. ചില സദഖകൾ അങ്ങനെയാണ്. വെള്ളം കൊടുത്തതിന്റെ പേരിലല്ലേ ഒരു വ്യഭിചാരിക്ക് അല്ലാഹു സ്വർഗം നൽകിയത്, അല്ലെ? ഒരു വെള്ളം കൊടുത്തതിന്റെ പേരിൽ. അപ്പോ ഈ ജനങ്ങളൊക്കെ കഷ്ടപ്പെടുന്ന രോഗികൾ, ഡയാലിസിസ് ചെയ്യുന്ന ഹൃദയ രോഗികൾ, അവർക്ക് എന്റെ വക എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ, ഞാനൊരു 500 രൂപ ഇടാൻ. ആ 500 രൂപയായിരിക്കും അയാളുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാൻ കാരണമായത്. ഇനി അയാൾ പൈസ ഒന്നും ഇട്ടിട്ടില്ല, അയാൾ വാദിന് വന്നിട്ട് തിരിച്ചുപോയി. ഈ വാദിന്റെ സദസ്സിൽ വന്ന് ഇരുന്നത് കാരണത്താലായിരിക്കും ഒരു പക്ഷെ അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തത്. അയാൾ തോബൊന്നും ചെയ്തിട്ടില്ല, അയാൾ ഒരു തെറ്റ് ചെയ്തിട്ട് വാദിന്റെ സദസ്സിലേക്ക് വന്നു. വാദ കഴിഞ്ഞ അയാൾ പോയി, പോകുന്നതിനിടയിൽ അയാൾ ആക്സിഡന്റ് പെട്ടു, അങ്ങെന്തെങ്കിലും മരണപ്പെട്ടു പോയി. അല്ലാഹു അയാൾക്ക് സദസ്സിലിരുന്നതിന്റെ പേരിൽ പൊരുത്തപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ അല്ലാഹുവിനെ വെല്ലുവിളിച്ചു ഒരാൾ തെറ്റു ചെയ്താൽ തോബ ചെയ്യാതെ മാപ്പ് തരൂല അല്ലാഹു. തോബ ചെയ്യാതെ മാപ്പ് തരൂല. ഇല്ലാ മൻ തബ വ ആമന വ അമില അമലൻ സാലിഹ. ഒരാൾ സൽപ്രവർത്തനങ്ങൾ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങി വിശ്വാസിയായി സൽപ്രവർത്തനങ്ങൾ ചെയ്താൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്, അയാളുടെ തിന്മകളെ അല്ലാഹു നന്മയാക്കി മാറ്റിമറിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലാണ് അല്ലാഹു പറഞ്ഞത്. അതാണ് ഈ വയസ്സനായ മനുഷ്യനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യമാണ്. തെറ്റു ചെയ്ത നമ്മൾക്ക് തെറ്റിനവരെ നന്മയാക്കി തരുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ കാരുണ്യമാണ്. മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് തെറ്റു ചെയ്താൽ ഏതൊക്കെ രീതിയിലാണ് അള്ളാഹു നമ്മോട് പ്രതികരിക്കുന്നത്, എങ്ങനെ തെറ്റു ചെയ്താലാണ് അള്ളാഹു മാപ്പ് നൽകുന്നത്, മാപ്പ് നൽകാതിരിക്കുന്നത്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. അല്ലാഹു തആല പറയുന്നുണ്ട്, യബ്ന ആദം, ഓ മനുഷ്യ, ഇന്നക മാ ദഉതനി വറജഉതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി. ഇന്നക മാ ദഉതനി, നീ എന്നോട് ദുആ ചെയ്യുന്ന കാലത്തോളം, എന്നോട് ദുആ ചെയ്യുന്ന കാലത്തോളം, വറജഉതനി, നീ എന്നെ പ്രതീക്ഷിക്കുന്ന കാലത്തോളം, നല്ല പ്രതീക്ഷ വേണമെന്നാണ്. ഒരാൾ മരിക്കാൻ കിടക്കുന്ന ഒരു സഹാബിയുടെ സമീപത്തേക്ക് നബി തങ്ങൾ പോയി. നബി തങ്ങൾ ചോദിച്ചു, കൈഫ തജിദുക്, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അർജുല്ലാ
ഞാൻ അല്ലാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയാണ്. വഅഖാഫു ദുനൂബി, എന്റെ പാപം എനിക്ക് പേടിയുണ്ടെങ്കിലും അല്ലാഹുവിന്റെ റഹ്മത്തിനെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയുണ്ടായി. അർജുല്ലാഹ്, എനിക്ക് എന്റെ റബ്ബിനെ പ്രതീക്ഷയുണ്ട്. 99 കാരുണ്യവും അവിടെയുണ്ടല്ലോ. വഇന്നി അഖാഫു ദുനൂബി, ഞാൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് എനിക്ക് പേടിയുണ്ടെങ്കിലും. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ, ഒരാൾക്ക് ഇത് ഒരുമിച്ച് കൂടിയാൽ അല്ലാഹുവിനുള്ള പ്രതീക്ഷയും ചെയ്ത തെറ്റിന്റെ പേരിലുള്ള പേടിയും ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ എന്താണോ അവൻ പ്രതീക്ഷിക്കുന്നത് അത് അല്ലാഹു അയാൾക്ക് നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹു. അവൻ എന്താണോ പേടിക്കുന്നത് ആ പേടിക്കുന്നതിൽ നിന്ന് അവനെ അല്ലാഹു നിർഭയനാക്കുമെന്നും ഷഫീഉന റസൂലുള്ളാഹു. ഒരാളും മരിക്കാൻ കിടക്കാണ്, എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട്, എങ്ങനെ തോന്നുന്നു? നബിയെ, തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പേടിയുണ്ട്, എന്നാലും അർജുല്ലാഹ്, എനിക്ക് എന്റെ റബ്ബിന്റെ പ്രതീക്ഷയുണ്ട്, അല്ലാഹു പുറത്തു തരുമെന്നുള്ള പ്രതീക്ഷ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തത് അങ്ങനെ പേടിയും പ്രതീക്ഷയും ഒരാളിൽ ഉണ്ടെങ്കിൽ എന്താണോ അവൻ പ്രതീക്ഷിക്കുന്നത് അത് അല്ലാഹു നൽകും. പേടിക്കുന്നതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും. പേടിക്കുന്നത് തെറ്റാണ്, തെറ്റൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും. പ്രതീക്ഷിക്കുന്നത് അല്ലാഹുവിനെയാണ്, അല്ലാഹുവിന്റെ പ്രതീക്ഷകളൊക്കെ ഭംഗിയായി നിറവേറ്റി കൊടുക്കും. അപ്പൊ മരിക്കുമ്പോൾ വരെ നല്ല പ്രതീക്ഷയോടെ മരിക്ക. രോഗിയായ സമയത്ത് എന്നെ പഠിച്ചോ ശിക്ഷിക്കും, എന്നെ കബറിൽ എന്നെ ആരാ രക്ഷപ്പെടുത്ത, എന്റെ കാര്യം കഷ്ടമാണ്, എനിക്ക് സ്വർഗം കിട്ടുമോ, ഈ പ്രതീക്ഷയല്ല, ഈ ടെൻഷനല്ല, നിരാശയല്ല നമ്മൾക്ക് വേണ്ടത്. നമ്മൾക്ക് എപ്പോഴും എന്നെ പഠിച്ചോൻ രക്ഷപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ജീവിക്കാം. തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പേടിയും ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ ആത്മാർത്ഥമായി ചൊല്ലി എന്നെ എന്റെ റബ്ബ് രക്ഷപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ മരിക്കുക. മരിക്കാൻ പോകുമ്പോൾ വരെ നിരാശയുണ്ടാവരുത്. എനിക്ക് കബർ വിശാലതയുണ്ടാകും, എന്റെ കബർ സന്തോഷമാകും, എന്നെ അല്ലാതെ പിന്നെ ആരെയാ റബ്ബ് രക്ഷപ്പെടുത്ത എന്ന ചിന്തയോടുകൂടി അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മരിക്കാൻ, മരണത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇബ്നു ആദം, മനുഷ്യ, ഇബ്നു ആദം, ഓ മനുഷ്യ, നീ എന്നോട് ദുആ ചെയ്യുന്ന കാലത്തോളം, എന്നെ പ്രതീക്ഷിക്കുന്ന കാലത്തോളം, നീ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പ് നൽകും. നീ എന്നോട് ദുആ ചെയ്യുന്ന കാലത്തോളം, എന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്ന കാലത്തോളം, നീ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പ് നൽകും. വലാ ഉബാലി, എനിക്ക് വിഷയമേ അല്ല നീ എത്ര തെറ്റ് ചെയ്തു, എനിക്കത് വിഷയമേ അല്ല. നിനക്കെത്ര പ്രായമായി, എനിക്കത് വിഷയമേ അല്ല. നീ എന്നിലേക്ക് മടങ്ങി വരാനും എന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കാനും തയ്യാറാണെങ്കിൽ നിന്നെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ആകാശം മുട്ടേ നീ തെറ്റുകൾ ചെയ്താൽ, ആകാശം മുട്ടേ നീ തെറ്റു ചെയ്താൽ, സുമസ്തഗ്ഫർതനി, പിന്നെ എന്നിലേക്ക് കേദിച്ച് മടങ്ങാൻ തയ്യാറായാൽ, വഫർത്തു ലക വലാ ഉബാലി, ഞാൻ നിനക്ക് പുറത്തു തന്നോളാം, എനിക്കത് വിഷയമല്ല. അതേപോലെ ലൗ അതൈതനി ബിഖറാബിൽ അർളി ഖതായ, ഭൂമി പരക്കെ തെറ്റുകളുമായി നീ എന്നെ സമീപിക്കുകയാണ്, ലാ തുശ്രിക് ബി ഷൈആ, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെ നീ പങ്കുചേർത്തില്ല. അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കു ചേർക്കാതെ ദുനിയാവ് മുഴുവനും നീ തെറ്റു ചെയ്താൽ, ലാ തൈതുക ബിഖറാബിഹാ മഗ്ഫിറ, ദുനിയാവിനേക്കാളും വിശാലമായ മഗ്ഫിറത്തുമായി ഞാൻ നിന്നിലേക്ക് വന്ന് നിന്റെ മുഴുവൻ പാപങ്ങൾ പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ. അല്ലാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ. ഞാൻ എന്റെ വിഷയം ഇൻഷാല്ലാ ഒരു 12 മണിയാകും, ഉപസമരിക്ക് ഒരു 11:50, ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ട മറ്റൊരു കാരുണ്യം, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ പറയുന്നത് ഞാൻ കേൾക്കാനിടയായി, ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിൻ ഫയലഉ അലൈഹി കനഫഹു, അല്ലാഹു തആല ഒരു മുഅ്മിനിനെ അടുത്തേക്ക് വിളിക്കും, എന്നിട്ട് അയാൾ അല്ലാഹു മറക്കും, ഫയഖൂലു, എന്നിട്ട് അയാളോട് അല്ലാഹു ചോദിക്കും, മതഅരിഫു ദംബകദാ, അയാളോട് ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസി അടുത്ത് വിളിച്ച് ചോദിക്കും, നിനക്ക് ഈ തെറ്റ് ഓർമ്മയുണ്ടോ, ഇന്നാലെന്ന ഡേറ്റിൽ 12 ഏപ്രിൽ 2018
കണ്ണൂർ ജില്ലയിലുള്ള ഇന്നാലിന്ന് തിയേറ്ററിലേക്ക് നീ പോയത് ഓർമ്മയുണ്ടോ? ഞാനോ എന്നൊക്കെ പറയാൻ കഴിയില്ല, വീഡിയോ സഹിതം കാണിച്ചു തരും. മനസ്സിലായ كل شيء الزمناه طائره في عنقه എല്ലാവരുടെയും മെമ്മറി കാർഡ് അല്ലാഹു ഷോൾഡറിൽ തൂക്കിയിടുന്നാണ്. എല്ലാവരുടെയും നന്മയുടെയും തിന്മയുടെയും മെമ്മറി കാർഡ് അല്ലാഹു ഷോൾഡറിൽ തൂക്കിയിടുന്നാണ്. എന്നിട്ട് അല്ലാഹു ലൈവായി കാണിച്ചു തരുന്നാണ്, ലൈവായി കാണിച്ചു തരുന്നാണ്. അപ്പോ നിഷേധിക്കാൻ നമ്മൾക്ക് കഴിയില്ല. എഴുതി വെച്ചത് ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ നിഷേധിക്കുക, ലൈവായി കണ്ടാൽ നിഷേധിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ അദ്ദേഹത്തോട് അല്ലാഹു ചോദിക്കും, ഓർമ്മയുണ്ടോ? താരിഫ് ദമ്പകഥ ചെയ്തിട്ടുണ്ടോ? നാം ചെയ്തു പോയിട്ടുണ്ട്. ഐ റബ്, തെറ്റംഗീകരിക്കും. അയാൾ വിചാരിക്കും എൻ്റെ കാര്യം കഷ്ടമാണ്, ഈ തെറ്റും പഠിച്ചോം പിടിച്ചോ, ആരും കാണാതെ ചെയ്തതാണ്, ഇതും പഠിച്ചോം പിടിച്ചോ. എന്നിട്ട് ഞാൻ നശിച്ചുപോയി, എനിക്ക് നരകമെന്ന് വളരെ വേദനയോടെ വിഷമിച്ചിരിക്കുമ്പോൾ അള്ളാഹു അയാളോട് പറയും, ഞാൻ നിനക്കിന്നത് മാപ്പ് തരികയാണ്, ഞാൻ നിനക്കത് പൊറത്തു തരാണ്. എന്നിട്ട് നന്മയുടെ കിതാബ് അള്ളാഹു അയാളുടെ കയ്യിൽ കൊടുക്കും. സത്തർത്തുഹ അലൈക ഫിദ്ദുന്യ, നീ അത് ആരും കാണാതെ രഹസ്യമാക്കി വെച്ചില്ലേ? തെറ്റുകൾ പരസ്യമാക്കാൻ പാടില്ലെന്നാണ്, തെറ്റ് ചെയ്ത തെറ്റ് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാനും പാടില്ലെന്നാണ്. തെറ്റ് പരസ്യമാക്കാൻ പാടില്ല, പരസ്യമായി തെറ്റ് ചെയ്യാനും പാടില്ല, ചെയ്ത തെറ്റ് മറ്റൊരാളോട് പറയാനും പാടില്ല. നമ്മളൊരു തെറ്റു ചെയ്താൽ നമ്മളത് രഹസ്യമാക്കി വെക്കുക, മറ്റൊരാളോടത് പറയരുത്. പറഞ്ഞു പോയാൽ ആ തെറ്റിന് മാപ്പില്ല എന്നാണ്. ഞാൻ ഒരു തെറ്റു ചെയ്താൽ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി ആ തെറ്റു ഷെയർ ചെയ്താൽ ആ തെറ്റിന് എനിക്ക് മാപ്പില്ല എന്നാണ്. കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിരീൻ. അല്ലാഹു ലോകത്ത് എല്ലാവർക്കും മാപ്പ് നൽകുമ്പോൾ തെറ്റുകൾ പരസ്യമാക്കുന്നവർക്ക് അല്ലാഹു മാപ്പ് നൽകൂല. രാത്രി ആരും കാണാതെ ഒരു മതിൽ ചാടി കടന്നു, എവിടെയെങ്കിലും വീട്ടിൽ കയറി, ആരും അറിഞ്ഞില്ല. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? അത് പോയിട്ട് ചങ്ങാതിമാരോടൊക്കെ പറഞ്ഞു. അയാൾക്കൊരു പക്ഷേ തോബ ചെയ്താൽ അള്ളാഹു മാപ്പ് നൽകുന്ന തെറ്റാണ് ഈ മതിൽ ചാടി, അള്ളാഹു അയാൾ നന്നായി, ഇനിയൊരിക്കലും ആവർത്തിക്കൂല എന്നൊക്കെ ആത്മാർത്ഥമായി കരഞ്ഞ് പടച്ച റബ്ബിലേക്ക് മടങ്ങിയാൽ അള്ളാഹു പുറത്തു കൊടുക്കുമായിരുന്നു. പക്ഷെ അയാൾ എന്ത് ചെയ്തു? ആ തെറ്റ് ചങ്ങാതിമാരോടൊക്കെ പറഞ്ഞു. പിന്നെ അയാൾക്ക് അള്ളാഹു മാപ്പ് നൽകൂല. തെറ്റ് പരസ്യമാക്കിയാൽ മാപ്പില്ല എന്നാണ്. അതുകൊണ്ട് തിന്മകളെ പരസ്യമാക്കരുത്. നമ്മളൊരു തെറ്റ് ചെയ്തു പോയാൽ അത് രഹസ്യമാക്കി തന്നെ വെക്കുക, റബ്ബിനോട് പറയുക, അള്ളാഹുവിനോട് പറഞ്ഞ് റബ്ബിനോട് തോബ ചെയ്യുക. അപ്പൊ നമ്മളിവിടെ മറച്ചു വെച്ചാൽ നമ്മൾ അറിയാതെ ചെയ്ത രഹസ്യമായി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ വെച്ച് അള്ളാഹു നാളെ കോടതിയിൽ വഷളാക്കൂല. സത്തർത്തുഹ അലൈക ഫിദ്ദുന്യ, ദുനിയാവിൽ ഞാൻ മറച്ചു വെച്ചില്ലേ, ഞാൻ ആരെയും കാണിച്ചില്ലല്ലോ, ദുനിയാവിൽ ഞാൻ നിന്നെ മറച്ചു വെച്ചുകൊണ്ട് നിന്നെ അനുഗ്രഹിച്ചു, ഇന്നിതാ നീ ചെയ്ത ആ പാപം ഞാൻ നിനക്ക് പുറത്തു തരുകയാണ്, ഞാൻ നിനക്ക് ഇന്ന് പുറത്തു തരുകയാണ് എന്ന് പറഞ്ഞ് അള്ളാഹു നന്മയുടെ ഏട് കിതാബ് അയാളുടെ കയ്യിൽ നൽകി അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെയും രാത്രിയിലും ആരെങ്കിലും എന്നോട് പാപമോചനം തേടുന്നുണ്ടോ, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ടോ എന്ന് കാത്തിരിക്കുകയാണ് അള്ളാഹു. അപ്പൊ അള്ളാഹുവിനോട് പറ, ഞാനുണ്ട് റബ്ബേ എന്ന് പറ. രാവിലെ എണീറ്റുകൊണ്ട് പറ, അള്ളാഹുവെ ഞാനുണ്ട്, നിന്നോട് തോബ ചെയ്യാൻ ഞാനുണ്ട്, എനിക്ക് മാപ്പ് താന്ന് പറ. രാത്രി ആയാലും പറ, പടച്ചോനെ ഞാനുണ്ട്. രാവിലത്തെ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തൗബ സ്വീകരിക്കാൻ വേണ്ടി, തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കാൻ വേണ്ടി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. ഇപ്പൊ രാവിലെ നമ്മൾ ചെയ്ത തെറ്റ് അയാളൊന്ന് എന്നോട് ദുആ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അല്ലാഹു രാത്രി കൈനീട്ടിയിരിക്കും, ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കും. നിങ്ങളൊന്ന് ചോദിച്ചാ അപ്പോഴേക്കും മാപ്പ് തരും. രാത്രി ചെയ്ത തെറ്റ് രാവിലെ അള്ളാഹു കാത്തിരിക്കും, അയാൾ എന്നോട് തോബ ചെയ്യുന്നുണ്ടോ, തോബ ചെയ്ത ഉടൻ അള്ളാഹു മാപ്പ് നൽകും. ഇതാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. ഈ റഹ്മത്ത് എത്രയിൽപ്പെട്ട റഹ്മത്താ? നൂറിൽ ഒന്ന്, 99 എവിടെ? അവിടെ. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അവസാനമായി മൃഗങ്ങളോടും ജന്തുക്കളോടും മനുഷ്യരോടും കുടുംബങ്ങളോടും അയൽപ്പക്കങ്ങളോടൊക്കെ കാരുണ്യമുള്ള ആളുകളായി നമ്മൾ മാറുക. വളരെ പ്രധാനമായ ഒരു സംഭവം കൂടി ഞാൻ ഉണർത്തുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്യുകയാണ്.
فخرج عمر قاصدا بيت المقدس بيت المقدس ليك مهانا عمر بن الخطاب رضي الله عنه പുറപ്പെട്ടു ومعه راحله واحده ورت ഒരു വാഹനമാണ് ഉമർ തങ്ങളുടെ കയ്യിലുള്ളത് ورت ഒരു വാഹനമാണ് وغلام ഒരു അടിമയുണ്ട് ഉമർ റളിയല്ലാഹു അൻഹും ഉമർ തങ്ങളുടെ ഖാദിമായ അടിമയും ഒരു വാഹനവുമാണ് ഉള്ളത് ഇവര് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പുറപ്പെടുകയാണ് فلما صار في ظاهر المدينه മദീനയുടെ പുറത്തേക്ക് എത്തിയപ്പോൾ മദീനയുടെ പുറത്തേക്ക് എത്തിയപ്പോൾ قال لغلامه തന്റെ അടിമയോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ സൂക്ഷ്മത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം മദീനയുടെ പുറത്തേക്ക് എത്തിയപ്പോൾ തന്റെ ഖാദിമിനെ വിളിച്ചുകൊണ്ട് തന്റെ അടിമയെ വിളിച്ചുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നഹ്നു ഇസ്നാൻ ഞങ്ങൾ രണ്ടു പേരുണ്ടല്ലോ വറാഹിലതു വാഹിദ ഒരൊറ്റ ഒരു ഒട്ടകമേയുള്ളൂ ഒട്ടകം ഒന്നാണ് ഞങ്ങൾ രണ്ടുപേരുണ്ടല്ലോ ഞാൻ ഒട്ടകത്തിന്റെ മുകളിൽ കയറി ഒട്ടകത്തിന്റെ കയറും പിടിച്ച് നീ നടന്നാൽ ഞാൻ നിന്നോട് അക്രമം ചെയ്തതിന് സമാനമാണത് ശ്രദ്ധിക്കണം നമ്മൾ അടിമകൾ എന്ന് പറയുന്നത് തന്നെ ഖാദിമികൾ എന്ന് പറയുന്നത് സേവനം ചെയ്യാനാണ് അല്ലെ ഖാദിമികൾ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ കാണാം ഗൾഫിലൊക്കെ പോയാൽ സ്വന്തം മക്കളെ വരെ ഗദ്ദാമകളാണ് കൊണ്ട് നടക്കുക താൻ ജനിപ്പിച്ച തനിക്ക് പ്രസവിച്ച കുഞ്ഞുങ്ങളെ ഒന്ന് മാറോട് ചേർത്ത് പിടിക്കാൻ കഴിയാതെ അതേപോലെ എത്രയോ മക്കളെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മൾ എന്ത് ചെയ്യും ഗദ്ദാമകളെ കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഉമ്മമാരിങ്ങനെ വിരസുന്നത് കാണാറുണ്ട് എന്നാൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നിർബന്ധിതമായി സേവനം ചെയ്യേണ്ട അടിമയോട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് നീ നടക്കുകയും ഞാൻ ഒട്ടകത്തിന്റെ മുകളിൽ കയറുകയും ചെയ്താൽ ഞാൻ നിന്നോട് അക്രമം ചെയ്തതിന് സമാനമാണത് ഇനി നീ ഒട്ടകത്തിന്റെ മുകളിൽ കയറി ഞാൻ നടന്നാൽ നീ എന്നോട് അക്രമം ചെയ്തതിന് സമാനമാണത് ഇനി ഞങ്ങൾ രണ്ടുപേരും ഒട്ടകത്തിന്റെ മുകളിൽ കയറി യാത്ര ചെയ്താൽ അത് ഒട്ടകത്തോടുള്ള അക്രമമാണ് രണ്ടുപേരെ താങ്ങാൻ മാത്രം ഒട്ടകത്തിന്റെ കഴിവില്ല നമ്മുടെ വാഹനത്തിന്റെ കഴിവില്ല നമ്മൾ രണ്ടുപേരും കയറിയാൽ അത് ഒട്ടകത്തോട് ചെയ്യുന്ന മൃഗത്തോട് ചെയ്യുന്ന അക്രമമാണ് അതുകൊണ്ട് ഞാനിതാ പുതിയ ഒരു വഴി നിനക്ക് പറഞ്ഞു തരികയാണ് എന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഒരല്പസമയം ഞാൻ ഒട്ടകത്തിന്റെ മുകളിൽ കയറി യാത്ര ചെയ്യും അപ്പോൾ നീ ഒട്ടകത്തിന്റെ കയറും പിടിച്ചു നടക്കണം അത് കഴിഞ്ഞാൽ ഞാൻ താഴെ ഇറങ്ങും എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നടക്കും ഒട്ടകത്തിന്റെ മുകളിൽ ആരും കയറാൻ പാടില്ല ഒട്ടകത്തിന് റെസ്റ്റ് ഒട്ടകത്തിന് വിശ്രമം എന്നിട്ട് ഒരല്പസമയം കഴിഞ്ഞാൽ നീ കയറണം ഒട്ടകത്തിന്റെ മുകളിൽ ഞാൻ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു നടക്കും നീ ഇറങ്ങിയാൽ ഒരല്പസമയം ഒട്ടകത്തിന് വിശ്രമം നൽകണം രണ്ടുപേരും കയറ് പിടിച്ചു നടക്കും പിന്നെ വീണ്ടും ഞാൻ കയറും ഈ രീതിയിലാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്യുന്നത് അത് മൃഗത്തോട് കാണിക്കുന്ന കാരുണ്യം ാണ് നമ്മുടെ വീടുകളിലുള്ള ജോലിക്കാരോട് കാണിക്കുന്ന കാരുണ്യമാണ് ഈ ഒരു കാരുണ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടായാൽ ഈ ഒരു കാരുണ്യം എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടായാൽ വിശാലമായ മനസ്കതയുണ്ടായാൽ രോഗികളെ സഹായിക്കാനുള്ള ചിന്ത അതേപോലെ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ചിന്ത കല്യാണ പ്രായമെത്തിയവർക്ക് കല്യാണത്തിനുള്ള സഹായം നൽകാനുള്ള ചിന്ത പട്ടിണി കിടക്കുന്നവർക്ക് വിശപ്പകറ്റാനുള്ള ചിന്ത ഈ ചിന്തയോടുകൂടി നമ്മുടെ ചെലവ് കഴിഞ്ഞ് മിച്ചം സംഖ്യകൾ നൽകാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ വാതിൽ നമ്മൾക്ക് തുറന്നു തരുമെന്ന് മാത്രമല്ല അല്ലാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാകും മുഅ്മിനീങ്ങളെ മൻ കാന ഫീ ഹാജതി അഖീ മൻ കാന ഫീ ഹാജതി അഖീ ആരെങ്കിലും ഒരാൾ നിന്റെ സഹോദരന്റെ സഹായത്തിനായി അവന്റെ കൂടെ നടന്നാൽ നമ്മുടെ സഹോദരങ്ങളുടെ കുടുംബങ്ങളുടെ നാട്ടുകാരുടെ അയൽപക്കങ്ങളുടെ അയൽവാസികളുടെ സഹായത്തിന് വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ ചെലവഴിച്ചാൽ കാനല്ലാഹു ഫീ ഹാജതി നിനക്ക് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നീ ഒറ്റപ്പെടുമ്പോൾ നിനക്ക് പ്രയാസം വരുമ്പോൾ നിന്നെ സഹായിക്കാൻ നിന്റെ റബ്ബ് നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാവുക വെറും ഇബാദത്തിൽ മാത്രം
വെറും ഇബാദത്തിൽ മാത്രം മുഴുകാതെ നമ്മെ കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുകയും അള്ളാഹു നൽകുന്ന നിഅമത്തുകളിൽ ശുക്ർ ചെയ്യുകയും ചെയ്ത് മിച്ചമുള്ളതെല്ലാം പാവങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, അയൽപക്കങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് മുഴുവൻ ജനങ്ങൾക്കും സമുദായങ്ങൾക്കും നാടിനും വേണ്ടി ദുആ ചെയ്ത് വിശാലമായ മനസ്സോടുകൂടി ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ വൃത്തികെട്ട സ്വഭാവവും എടുത്തു മാറ്റി സ്നേഹം മാത്രം നൽകി ജീവിക്കാൻ ഞാൻ അടക്കമുള്ള എല്ലാ ആളുകളും തയ്യാറാവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ വിഷയം ഉപസംഹരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ കയ്യില് ഇൻഷാ അല്ലാ സഹചാരിയുടെ കവർ തരും. അപ്പൊ ആ കവറ് നിങ്ങൾക്ക് 10 രൂപ ഇട്ടിട്ട് കൊണ്ടുവരാം, 10,000 രൂപ ഇട്ടിട്ടും കൊണ്ടുവരാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ആരും ചോദ്യം ചെയ്യേ പേടിപ്പിക്കൊന്നുമില്ല. എന്താടാ 10 കൊണ്ടുവന്നോന്ന് ചോദിക്കില്ല, ഇനി ഒന്നും ഇടാതും കൊണ്ടുവരാം. പക്ഷേ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത സ്വതക്ക ബക്കറ്റ് കവറൊക്കെ അങ്ങനെയുള്ള മീഡിയയാണ്. നാളെ മഹ്ശറാ ലോകത്തെ രക്ഷപ്പെടാനും അർശിന്റെ തണല് ലഭിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ്. പരിശുദ്ധ റമദാനാണ്, വഅദിന്റെ അവസാനമാണ്. നാളെ ആദരണീയരായ ഷെയ്ഖുന മാണി ഉസ്താദ് അവർഹലുടെ പ്രാർത്ഥനയുണ്ടാകും. ഇൻഷാല്ല ഞാനും എല്ലാ സദസ്സുകളിലും ദുആ ചെയ്യും, നിങ്ങളും ദുആ ചെയ്യണം. മുസീക്കും ബിൻ ദുആ. ഇൻഷാല്ല നിങ്ങളുടെ കൈകളിൽ തരുന്ന കവറുകളിൽ നല്ല സംഖ്യ ഇട്ട് കൊണ്ടുവരാ. എത്രയെന്ന് ഞാൻ പറയുന്നില്ല, 1000-ൽ കുറയണ്ട, കൂടിക്കോട്ടെ. 1000-ൽ നിന്ന് കൂടുതൽ 2000, 3000, 4000, 5000 ഒക്കെ ഇട്ടോട്ടെ. സ്വർണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരാം സഹോദരിമാർക്ക്. ആരും അറിയും വേണ്ട, പേര് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. കവറായതുകൊണ്ട് പേരിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഉദ്ദേശം എഴുതിയാൽ മതി. നമ്മൾ കൊടുക്കുന്ന സ്വതക്ക റബ്ബിന് അറിഞ്ഞാൽ മതി. ഇനി നിങ്ങൾ ഉദ്ദേശം എഴുതിയില്ലെങ്കിലും ആ സ്വതക്ക കൊടുക്കൽ കൊണ്ട് തന്നെ ഉദ്ദേശം പൂർത്തിയാകും. ദ്വാ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്വതക്ക കൊടുത്തവന് ദ്വാ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദ്വാ ചെയ്ത ഒന്നും കൂടി ഉഷാറായിരുന്നുള്ളൂ. ദ്വാ ചെയ്യാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറും. പക്ഷെ നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നു എന്ന് നോക്കിയിട്ടാണ്. ലൻ തനാലു ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബുൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണം. ഒരു മാന്യമായ സ്വതക്ക കൊടുത്തിട്ട് ആരും കാണാതെ ദീനിന് വേണ്ടി സംഭാവന ചെയ്താൽ നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു തരും. അപകടങ്ങളിൽ നിന്നുള്ള അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. ഇൻഷാ അള്ളാഹ് കഴിവിന്റെ പരമാവധി എല്ലാവരും സഹകരിക്കുക.